So let's go. Wait, sir. Apache did it. Yeah, Apache. Sir, number of Vinod Menon. Avan and Dale or Trillo. Please, Daddy, Apache will run it to four. Sorry, Lenny. I'm good to work. Idu will shall you, Elo. Even if they were a picker. Indian or a picnic, Yana Adian girl. Anchi those on Nocaparna, Avan Dogana and Aguni. Where they got a copper angle. Pillar the Alatin Dulana to a sour mari. Yaria Melanjari Jodikia. കഴിഞ്ഞ കൊല്ലം സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞു പോയതും ഈ ഊട്ടിയിലും കാട്ടിലും ഒക്കെ തന്നെയല്ലേ. ഓ, ഈ മുത്തശ്ശിയുടെ കാര്യം കൊണ്ട് തോറ്റു. ഇത് സ്റ്റഡി ടൂർ ഒന്നുമല്ല, എക്സ്കർഷനാ. അതായത് അടിച്ചു പൊളിച്ചൊരു ട്രിപ്പ്. മുത്തശ്ശി വെറുതെ ടെൻഷൻ അടിക്കണ്ട. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? തന്തയൻ തള്ളയെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോ ഒരു പൂച്ചക്കുഞ്ഞിന്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണു തുറപ്പിച്ചത് ഞാനാ. നാളെ നീയും എന്നെ മറക്കും. തുടങ്ങിയോ കരച്ചിൽ. ഞാൻ മുത്തശ്ശിയെ വിട്ട് എങ്ങടും പോവില്ല. അച്ഛനും അമ്മയും നല്ല ആര് വിളിച്ചാലും പോരെ. അടിപൊളി അടിപൊളി മെഹബൂബ കടവിലെ ഫ്രീഡം കിടച്ചാച്ചി ചകപ്പൊക്ക ചകപ്പൊക്ക ദിൽ രൂപ കലക്കം ട്രിപ്പൊന്ന് ബന്ധാച്ചേ. Silent hero, Rajini, Badabum, Jackie Chan, action thriller, button fast food, little chicken, masala dosa, rasa vada sambar, chicken broth, kebab, noodles, five star hotel, little buffet lunch. Yeah.
ടീ. മലയാളത്തിൽ പറയാം. ഓഹോ, എവിടെയാ സ്ഥലം? പാല. ആ ചുമ്മാതല്ല, അപ്പൊ കുടിയേറ്റം കേസല്ലേ? എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ സാറേ. സാർ, ഞങ്ങൾക്കും വല്ലതും വേണം, വിശക്കുന്നു, മണി രണ്ടായില്ലേ? അതെ, കഴിക്കാനൊന്നും കാണില്ല, വല്ല പഴവോ മറ്റോ മതിയെങ്കിൽ ഊണ് കൃഷ്ണവർത്തി എന്നിട്ട് കഴിക്കാം. എങ്ങനെ പോയാലും 3 മണിയാകും അല്ലേടോ പാല? ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാ കേരള ബോർഡറാ, അവിടുന്ന് ഒരു 30 കിലോമീറ്റർ കാണും, അത്രേ ഉള്ളൂ. എന്താ കാര്യം? എന്നാ 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 ആച്ചു? ഇതിൽ നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ വിശദമായി എഴുതി ഒപ്പുവച്ചിരിക്കുന്നു. അതിലുപരി നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ കൊലപാതകത്തിന്റെ ഡീറ്റെയിൽസും ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ വി നീഡ്. ഈ കേസ് തെളിയിക്കാൻ ഇത്രയും എവിഡൻസ് ധാരാളമാണ്. താങ്ക്സ് സാർ. വേണ്ട. എന്താ മടിക്കണ്ട, പറഞ്ഞോളൂ. ഞങ്ങൾ ഇനി ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. ഏറിയാലും ഒരു ഐഡന്റിഫിക്കേഷൻ വരെ, ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം വരാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തോളാം. തൽക്കാലം പോയിക്കോളൂ. ഏതായാലും പിക്നിക് ബോർഡ് കളയണ്ട, എൻജോയ് സർ. അതല്ല സർ, മറ്റൊരു കാര്യം കൂടി. ഗോ ഹെഡ്, ധൈര്യമായിട്ട് പറയും, പേടിക്കണ്ട. സാർ, അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കുട്ടികൾ വെറുതെ റിസംബ്ലൻസ് തോന്നി. റിസംബ്ലൻസ് അല്ല, ഐ എം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്. പറയൂ സാർ. അത് യു കീപ് ക്വയറ്റ്. കുട്ടി പറയൂ. ഈ കൊലപാതകം ചെയ്ത ആളെ എനിക്ക് ഞങ്ങൾക്ക് ശരിക്കറിയാം സർ, പക്ഷേ ഭയപ്പെടണ്ട, ആരും നിങ്ങളൊന്നും ചെയ്യില്ല. ധൈര്യമായിട്ട് പറയും.
come on. ഞങ്ങളുടെ കോളേജിന്റെ ഒക്കെ ചെയർമാൻ. No, Vinod. Yes, sir. It's Rana, sir. A great Shankar Dev Rana. No, sir. അതൊരിക്കലും ശരിയല്ല. He's wrong. എനിക്ക് മാത്രമാണെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയായിരുന്നു. പക്ഷേ ഇവരെല്ലാം ദൃക്സാക്ഷികളാണ്. ഈ നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് സാറിന് മനസ്സിലാവും. I'm sure, sir. Are you very sure? Yes, sir. ഒരു ലിഫ്റ്റ് കാലിന് സ്വാധീനമില്ലാത്ത ആളാ. അടുത്ത സ്റ്റോപ്പിൽ ഇറക്കിയാ മതി. ബസ് ഒന്നും നിർത്തിയില്ല. ഒരു ഉപകാരം സാർ, അയാളെ കൂടെ കയറ്റാൻ പറയൂ. ഇത് എന്നാ കുരിശ? വയ്യ പോയ വയ്യാവില്ല പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഹീസ് ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞ സാരമില്ലെന്നേ. എന്നാ പിന്നെ വരൂ. താങ്ക് യു. അവളുടെ ഇഷ്ടം പോലെ കളിപ്പാട്ടുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് മോളെ. സാരമില്ല, കുട്ടികൾക്കല്ലേ ഇതൊക്കെ വേണ്ടത്. ലെറ്റർ പ്ലേ. ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞു. ഒന്നും നിർത്താൻ പറയോ. ഇറങ്ങട്ടെ, വളരെ ഉപകാരം. മോൺ വോയേജ്. ഉത്തരമേഖല ഐ ജി എന്ന നിലയ്ക്ക് ഈ സംഭവത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? തികച്ചും നിർഭാഗ്യകരം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ ദ്രോഹികളെ എത്രയും പെട്ടെന്ന് പിടികൂടും. സർ, വിദേശ തീവ്രവാദികളുടെ പങ്കിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഒന്നും പറയാറായിട്ടില്ല. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ. Thank you.
എന്റെ കുഞ്ഞ്. സാർ, റാണ കോളേജ് ചെയർമാൻ എന്ന നിലയ്ക്ക് ഈ സ്ഫോടനത്തെ കുറിച്ച്? ഞാനാകെ തളർന്നിരിക്കുക. എന്റെ സ്വന്തം കുട്ടികളാ കത്തിക്കരിഞ്ഞത്. മുഖം പോലും തിരിച്ചറിയാൻ കഴിയാതെ. ദയവായി എന്നോടൊന്ന് ചോദിക്കരുത് പ്ലീസ്. സാർ, എന്തെങ്കിലും ഒരു വാക്കുകൂടി. ഇതുവരെയുള്ള എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ ചെലവാക്കും ഈ കുടുംബാതകത്തിന് ഉത്തരവാദികളെ കണ്ടുപിടിക്കാൻ വേണ്ടി. മക്കൾ മരിച്ചൊരച്ഛന്റെ ദുഃഖം അതാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. Ask Mr. Sreedhar Prasad to report. Good morning, sir. Good morning, Mr. Sreedhar Prasad. Your new assignment. Please go to Krishna. He will detail you. Sir. Best of luck. Thank you, sir. സത്യത്തിൽ ഈ ഫയലിന്റെ ആദ്യത്തെ രണ്ട് മൂന്ന് പേജ് വായിച്ചപ്പോ ഐ ഫെൽറ്റ് അഷെയിംഡ്. അഷെയിംഡ്? അതെ. ഒരു ലോക്കൽ ബോംബ് സ്ഫോടനത്തിൽ റോ ഇടപെടുക. ഫയല് ഫിനിഷ് ചെയ്തപ്പോ ഇറ്റ് വാസ് ഷോക്കിംഗ്, റിയലി ഷോക്കിംഗ്. യെസ്, കോളേജ് ബസ് എക്സ്പ്ലോഡ് ചെയ്തതാണ് ലേറ്റസ്റ്റ് ഇഷ്യൂ എങ്കിലും ഈ പർട്ടിക്കുലർ പ്രദേശത്ത് അടുത്ത കാലത്തായി നടന്ന ചെയിൻ ഓഫ് ക്രൈംസിന്റെ ഒടുവിലത്തെ കണ്ണിയായി മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയൂ. ഇതിനു മുമ്പ് നടന്നതൊക്കെ വെറും ആക്സിഡന്റ് ആയി കേരള പോലീസും കർണാടക പോലീസും തള്ളിക്കളഞ്ഞു. ഇതിനൊരു വെരി ഡൊമസ്റ്റിക് പ്രോബ്ലമായി നമുക്ക് കാണാൻ കഴിയില്ല. ഐ മീൻ, ഇത് ഒരു സ്റ്റേറ്റിന്റെ മാത്രം പ്രശ്നമല്ല. ഫോറൻസിക് റിപ്പോർട്ടിൽ RDXന്റെ ട്രേസും ഉണ്ട്. സോ ഇതിന്റെ പിന്നിൽ ഒരു വിദേശ ശക്തി ഉണ്ടെന്നുള്ളത് വ്യക്തം. See, this is the location. ഇത് കർണാടക സ്റ്റേറ്റ്, കേരള. ഇതാണ് ബോർഡർ. കർണാടകത്തിലെ ബോർഡർ ടൗൺ ദേവനഹള്ളി, കേരളത്തിലെ പാണ്ഡവപുരം. ഇവിടെയാണ് ബ്ലാസ്റ്റ് നടന്നത്. അതിർത്തിയിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയാണ് ബദ്ദാപുരം. ഇവിടെയാണ് അപകടത്തിൽ മരിച്ച കുട്ടികൾ പഠിച്ചിരുന്ന കോളേജ്, റാണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ബദ്ദാപുരത്ത് നിന്നും 5 കിലോമീറ്റർ അകലെ കടലാണ്, അറേബ്യൻ സി. ബദ്ദാപൂർ സ്പേസ് റിസർച്ച് സെന്റർ അവിടെയാണ് ഉള്ളത്. ഹൈ സെക്യൂരിറ്റി, മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ. റാണയുടെ തന്നെ ഒരു മെഡിക്കൽ കോളേജും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ഒഴിച്ചാൽ പിന്നെ ചില ഇടത്തരം തുണിമില്ലുകൾ, ഫാക്ടറികൾ. പോപ്പുലേഷനിൽ അധികവും ഔട്ട്സൈഡേഴ്സാണ്. കേരളത്തിലേക്ക് കടന്നാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ മാറി ഒരു പോലീസ് ഔട്ട്പോസ്റ്റ് ഉണ്ട്, ദാറ്റ്സ് ഇൻ പാണ്ഡവപുരം. ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് ഒരു ടൗൺഷിപ്പ് ഉള്ളത്, വിന്റർഗ്രീൻ. വിന്റർഗ്രീൻ? ഇസ് ഇറ്റ് എ ലാറ്റിൻ അമേരിക്കൻ ടൗൺഷിപ്പ് സർ? നോ നോ നോ, ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലത്തിട്ട പേരാണെന്നേ ഉള്ളൂ. പോപ്പുലേഷൻ വളരെ കുറവാണ്. ബദ്ദാപുരം മുതൽ വിന്റർഗ്രീൻ വരെയുള്ള ഏതാണ്ട് 100-120 കിലോമീറ്റർ ദൂരം തരിശുഭൂമി, തികച്ചും വിജനം. ഇവിടെ ആകാം കുറ്റവാളികളുടെ കേന്ദ്രം. ഉറപ്പില്ല എങ്കിലും അങ്ങനെ സംശയിക്കാം. ഉറപ്പിക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നോർത്തിലേക്ക് പോകുമ്പോൾ ഹൈവേയിൽ ടു ദി ലെഫ്റ്റ് 5 കിലോമീറ്റർ പോയാൽ അറേബ്യൻ സി, ടു ദി റൈറ്റ് നീണ്ട മലനിരകൾ. ക്രിമിനൽസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും നല്ലൊരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ വേറെ എവിടെ കിട്ടാനാണ്? അതൊക്കെ പോട്ടെ, ഞാൻ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. നോണോ, ഒരിക്കലും പാടില്ല. ശ്രീധർ ഒരു റോ ഓഫീസർ ആണെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ഈ കേസ് അന്വേഷിക്കുന്ന കേരള പോലീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ വൺ മിസ്റ്റർ ജോർജ് അലക്സാണ്ടർ പോലും. പക്ഷെ അയാളുമായി ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഈ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന ചെറുകിട അറസ്റ്റ്, റെയ്ഡുകൾ, ഇതൊക്കെ അയാളെ കൊണ്ട് ചെയ്യിക്കുക സർ. പിന്നെ ഐ തിങ്ക് നിങ്ങളുടെ താമസം വിന്റർ ഗ്രീനിൽ ആകുന്നതായിരിക്കും ഉചിതം. യെസ്, വിന്റർ ഗ്രീൻ, ഐ ലൈക്ക് ദാറ്റ് നെയിം. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. ഐ തിങ്ക് വിന്റർ ഗ്രീൻ ഇസ് ഗോയിങ് ടു ബി റിയൽ ഫൺ. Thank you.
ജയ് ഹനുമാൻ ദയാ കരോ ഭഗവാൻ മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല ഒന്ന് നിർത്തുന്നുണ്ടാക്കുന്ന ഉദോ മേരി ജൻ ചൂള ജാലാദോ ഓ ഗാഡി ആനെ വലേ സുപ്രഭാത് മീരാ ബഹൻ ആ പാട്ടൊന്ന് ശബ്ദം കുറച്ച് വെച്ചൂടെ ഏ അച്ഛാ ഈ പാട്ട് 8 ദിവസം തുടങ്ങിയ അന്ന് ഐശ്വര്യം ഉണ്ടാവും ആ What's happened, mom? Any problem? That stupid fellow. Manchin Swayra Arikan Samadikila. Mugwan Kikin. Who is, mom? That stupid Hanuman Singh, idiot. Oh, I want to finish my job, mom. In the 10 minutes, I'll take a look at the decrease. Meera! What's your name? I'm going to take a look at the pool. I'm going to take a look at that. Hey, Hanuman! നിർത്തലാന്റെ പാട്ടും കൂട്ടു ഏ ഗലട്ട മക്കര ബാർബർ ബായ് ബാർബർ ബായ് നില്ല സന്ത ഖാലി ബെതഹ സലേ ഏ ദഫാർ കഹ തമ്മടി നിക്കാതുങ്ക സംസേ ആനത്തുണ്ടെങ്കിലേ മലയാളത്തിൽ ചീത്ത പറ അപ്പ കാണാ അല്ലാതെ മനുഷ്യന് മനസ്സിലാത്ത ഭാഷ പറഞ്ഞുണ്ടല്ലോ വെരി ഗുഡ് അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ബാർബർ ബോയ് ബാർബറോ ബാർബർ നിന്റെ കെട്ട് മതാണ് പോയി സർക്കസ് ചേർന്ന് പറ്റൂ ഈ ഹനുമാനേക്കാൾ വൃത്തിയാട്ടവനാ ഡേർട്ടി ഫെലോ രാജപ്പമ്മായി ഈ തള്ള പറഞ്ഞു കേട്ടോ നമ്മൾ രണ്ടാലും കള്ളന്മാരാണെന്ന് എന്നാന്ന് രണ്ടാലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കും ഇക്രൂസങ്ങളുടെ കാർ മമ്മി എന്ത് പണിയാക്കാന്ന് വെച്ചാൽ ഇന്ന് 10 മണിക്ക് കൊടുക്കേണ്ട വണ്ടിയാണ് ഐ'm സോറി മൈ ബോയ് ഹൗ കാൻ ഐ ഫേസ് യു മാം വാട്ട് കാൻ ഐ ഡു അയ്യോ ദേ ഇക്രൂസങ്ങൾ വരുന്നുണ്ട് ഓ ഗോഡ് ലെറ്റ്സ് ഗോ ഗോ മാൻ വീൽ ഗോ ആൻഡ് ടെൽ ഹിം ഓക്കേ ഗോ ഗോ വാട്ട്സ് ദി ടൈം നൗ 9:30 കഴിഞ്ഞ സൺഡേ എന്താ പറഞ്ഞേ ഈ സൺഡേ 10 മണിക്ക് തരാമെന്ന് ടോട്ടൽ എത്ര സൺഡേ ആയി ബ്ലഡി ഫുൾ എക്സ്ക്യൂസ് മീ ഡിക്രൂസിംഗ് ഐ ബെഗ് യു നെക്സ്റ്റ് സൺഡേ ഷാർപ്പ് 10 o'clock ലാസ്റ്റ് ചാൻസ് യെസ് ലാസ്റ്റ് ചാൻസ് പ്ലീസ് ഡിക്രൂസിംഗ് ഓക്കേ റാ ഇവിടെ വാ അയ്യോ എന്നാ അല്ല നിന്റെ ഇവിടെ വാടാ എന്താ അതിന്റെ പണി വെട്ടും മടി എന്താ മുടി വെട്ടും താടി വടി എന്ന് പറയായിരുന്നു ആരുടെ പടം മൈക്കിളേട്ടന്റെ മൈക്കിളേട്ടനോ ആരാണത് സാറിന് അറിയില്ലേ പുള്ളിയാണ് എന്റെ ഗുരു പുള്ളിയുടെ ഫാദർ ആണ് തമാശ പറയുന്നു ഇത് എവിടെ ഇരിക്കു നീ ആരാടാ ഇവര് ഉഴപ്പാളിയ സാർ ഉഴപ്പാളി ആ രജനീകാന്ത് ഫാനാ ഒറിജിനൽ പേര് പനീർസെൽവം ആവോ സാബ് റോട്ടി മുറുക്കി ഖാവോ എന്തിയോ മേ സുഖ്വീർ സിംഗ് ശുക്രിയ തും പഞ്ചാബി ഹേ നീ പഞ്ചാബ് മേ ദേ മദർ ടങ് മീൻ ചന്ത കോഴിക്കോട് കേ ബീച്ച് മീൻ ചന്തക്കാരൻ സുഖ്വീർ സിംഗ് അയാൾ ഫ്രോഡ് ആണ് സാർ പച്ച മലയാളിയ ആണോടാ നഹി മലയാളം അരി മലയാളം അരി തല്ലല്ലേ സാറേ ഹിന്ദി ലോറിക്കാരെ പറ്റിക്കാനായിട്ടാ ഈ തലപ്പാവ് മുറിഹിന്ദി ഞങ്ങളും മീൻ ചന്തക്കാരാ ഇത് ഞാൻ സുകുമാരൻ ഞാൻ ജാനകി ഈ കൊള്ളാവല്ലടാ സുകുമാര ബഹുത്ത് ഖുഷിയാവുക ആ പിന്നെ നിങ്ങളോട് എല്ലാരോടുമായിട്ട് പറയുക ഞാനിവിടെ ബോംബ് സ്ഫോടനം അന്വേഷിക്കാമെന്ന ഓഫീസറാണ് നിങ്ങളിൽ പലരെയും എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും മര്യാദയ്ക്ക് നടന്നത് പറഞ്ഞാൽ ശരീരത്തിന് കൊള്ളാം ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഈട്ടിച്ച് ഞാൻ പരിപ്പിളക്കി കളയും ഈ സ്ഫോടനം നടന്നത് ആദ്യം കണ്ടത് ആരാ ഞങ്ങൾ ആരും കണ്ടില്ലേ സാർ സംഭവം നടന്നത് ഇവിടുന്ന് കുറച്ച് ദൂരെയാ ഓഹോ നീയാണല്ലേ ഇവിടുത്തെ ലീഡർ ചോദിക്കുന്നവര് മാത്രം ഉത്തരം പറഞ്ഞാ മതി ഇവിടെ എവിടെയാ ഒരു പോലീസ് ഔട്ട്പോസ്റ്റ് ഉള്ളത് ക്വയറ്റ് നിയർ ഇവിടെ അടുത്താ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഞാൻ ഇനിയും വരും
ഒരൊറ്റ എണ്ണ ഇവിടെ വിട്ട് പോയി പോരുത്. എസ് ഐ ഇല്ലേടു അകത്തുണ്ട് സർ. പവിത്രൻ അല്ലേ? യെസ് സർ. സാർ ഇന്നലെ തോന്നുന്ന ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അറിയിച്ചത്. ആ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എത്ര നേരം എന്ന് വെച്ചാ വണ്ടി ഇരിക്കുന്നത്. കാസർഗോഡ് വന്നപ്പോ ഞാൻ ഒരു മുറിയെടുത്തു. ഇതെല്ലാ സ്ഥലമാണു ഒരുമാതിരി കമനാറ്റിങ്കര എന്നൊക്കെ പറയുന്ന പോലെ മനുഷ്യവാസവും ഇല്ല. താനൊക്കെ ഇവിടെ എങ്ങനെ കഴിയുന്നുള്ളൂ? ഡ്യൂട്ടിയിലാകുമ്പോ എല്ലാം മറക്കും സർ. പിന്നെ പുളുത്തി എടോ പെണ്ണും കെട്ടി രണ്ടു മൂന്ന് പിള്ളേരുണ്ടായി കഴിയുമ്പോളേ ഇതുപോലുള്ള പോച്ചാന്തുരത്തിലേക്കൊക്കെ സ്ഥലം മാറ്റേ കിട്ടുന്ന രണ്ടം മനസ്സിലാകത്തുള്ളൂ. ഇവിടെ വന്നിട്ട് എന്നാ കോപ്പിലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാ? എനിക്കൊരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. ബ്ലാസ്റ്റ് നടന്ന സ്ഥലം ഇന്ന് തന്നെ കാണുന്നുണ്ടോ? ഹാ വേറെ ജോലിയൊന്നുമില്ലേ, അവിടെ പോയി കണ്ടിട്ട് എന്നാ ഉണ്ടാക്കാനാ? അത് പോട്ടെ, ആക്ച്വലി ഈ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഉള്ളതാണോ? സാറ് ചോദിച്ചത് തമാശയായിട്ടാണോ? അല്ല പിന്നെ, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കൂടൂ? ഞാൻ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല സാർ. ഉച്ചക്ക് വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാ കോളേജ് ബസ് ഇതുവഴി പോകുന്നുണ്ട്. പാട്ടും പാടി ബഹളവും വെച്ച് ഇങ്ങോട്ടൊക്കെ കൈ കാണിച്ച പിള്ളേർ പോയത്. അരമണിക്കൂർ കഴിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് തന്നെ പണിയും തുടങ്ങിയേക്കാം സർ. എടോ ഈ ഹൈവേ പെട്രോൾ ബൈക്ക് എന്ന് പറയുന്നൊക്കെ ഓടുന്നതാണോ അതോ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ? അല്ല സർ, എല്ലാം കണ്ടീഷൻ. സംശയാസ്പദമായ രീതിയിൽ ഹൈവേയിലൂടെ പോകുന്ന എല്ലാ വണ്ടികളും ഇന്നു മുതൽ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കണം സർ. കഴിവുകളും മാറി എല്ലാ പോക്കാ പോയത്. കർത്താവെ, ചാകാഞ്ഞ് ത്രേസ്യാമ്മയുടെയും പിള്ളേരുടെയും ഭാഗ്യം. എന്നാ സ്ഥലമാണോ ഇത്? ബർബുള ട്രയാങ്കിള്. ചുമ്മാതല്ല പത്ത് മുപ്പത് പിള്ളേര് പലതും കാലം പോയത്. ഞാനും ഈ സ്ഥലത്ത് പുതിയതാ സാറേ. മരണപ്പാച്ചിൽ കണ്ടപ്പോ അവന്മാരെ ഒന്ന് ഒതുക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ അങ്ങ് വിടാൻ പാടുണ്ടോ?
താൻ ചെയ്ത ഏതായാലും നന്നായി. തന്റെ വീട് എവിടെ? അങ്ങ് ദൂരെ ഉടുമ്പൻചോല. ഉടുമ്പൻചോലയോ? ഉടുമ്പൻചോലക്കാരനാണോ ഹൈവേ കാര്യം? ഞാൻ ബേസിക്കലി ഒരു പ്ലാന്ററാ. കുറച്ച് ഏലവും കുരുമുളകും ഒക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലം നോക്കാൻ വന്നതാ. ചുളിവിന് കിട്ടിയാ വാങ്ങണം. കൊള്ളാം. എന്തായാലും ഉടുമ്പൻചോലക്കാരുടെ തനിസ്വഭാവം മാറ്റരുത്. എന്തിനാണോ നാട് മുഴുവൻ ഇങ്ങനെ കപ്പയിടാതെ നടക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല സാറേ, എനിക്കിങ്ങനെ കറങ്ങി നടക്കുന്ന ഇഷ്ടമാ. പിന്നെ ഇവിടെ ലേബറും ചീപ്പാണെന്ന് വെച്ചോ. ആ കൊള്ളാം, നടക്കട്ടെ. എന്റെ പെണ്ണുമ്പോഴ വീട് ഇവിടെ അടുത്താ തങ്കപ്പള്ളിയില്. അമ്മായിയപ്പന്റെ സ്വഭാവം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ. അതാ ചോദിച്ചേ. ശരി സാർ, അപ്പൊ കാണോ. Good morning, gentlemen. Good morning. Welcome to Wintergreen. What can I do for, sir? I am Vasco Junior. I am Mahesh. Mahesh Aravind. Nice, nice. Vandi ki any problem, sir? Thalkalam problem onnum illa. Or long trip kaniyu varya. Vandi on check cheyidakolla. That's my pleasure. No problem. Oi Pali. Enna sir? Please come here. Wait. Varra. Etra samayam edukkum? Adhiga samayam onnum venda. Just 48 hours. 48 hours? Yeah. Rendu divasam. Yes, sir. ഞാൻ സാധാരണ മെക്കാനിക്കിനെ പോലെയല്ല, ഞാൻ എ ടു ഇസഡ് ചെക്ക് ചെയ്യും. സോ ഐ വോണ്ട് ടൈം. സീ ദിസ് കാർ, പത്ത് വർഷമായി ഞാൻ ചെക്ക് ചെയ്യുന്നു. ദാറ്റ്സ് ലോങ് സ്റ്റോറി. ഇതാ ഇവിടെ ഇരിക്ക്. ചെക്ക് ദ വെഹിക്കിൾ. ദാ സൂപ്പർ. ഡേ, ഡോണ്ട് ഇറിറ്റേറ്റ് അദേഴ്സ്. വാസ്കോ. യെസ് മാം. ഹൂസ് ദാറ്റ് മാൻ? നമ്മുടെ വർക്ക്ഷോപ്പ് തപ്പി വളരെ ദൂരെ നിന്ന് വന്നതാ മിസ്റ്റർ മഹേഷ്. ഓ ഹായ് മഹേഷ്. ഹലോ. ഹേയ്, കം ഫാസ്റ്റ്, ഡോണ്ട് വേസ്റ്റ് ടൈം. ഓക്കേ മാം. ഡേ, ഡു ഇറ്റ് ഫാസ്റ്റ്. വെയിറ്റ്. സാർ എവിടെയാ സ്റ്റേ ചെയ്യുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെയാ ലോഡ്ജോ മറ്റോ? നോ സർ, ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കുറച്ച് ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്ത്? വണ്ടി നന്നാക്കുകയും വേണം. പേയിങ് ഗസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും കിട്ടിയാൽ രണ്ടു ദിവസത്തേക്ക് നമുക്ക് ഹോട്ടൽ കുറച്ച് നല്ലായിരിക്കും. ബട്ട് മീറ വോണ്ട് അലോ ദാറ്റ്. കർത്താ സാറിനെ ഒന്ന് മണിയടിച്ചാൽ മീറ ചേച്ചി മാർക്കറ്റ് പേരിക്ക വരണ മുൻപ്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ സാർ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്ലീസ് കം. ഔട്ട് ഹൗസ് അല്ല, ഈ ടൗൺഷിപ്പ് മുഴുവൻ ഞാൻ എഴുതിത്തരാം. എന്തിനാ രണ്ടു ദിവസം ആക്കുന്നത്? ആയുഷ്കാലം മുഴുവൻ ഇവിടെ താമസിച്ചുള്ളൂ. ബട്ട് ലുക്ക് വൺ തിങ്, ഐ വാണ്ട് മണി. മീര അറിഞ്ഞാൽ അവൾ പോകാൻ പറ. ഞാനാ തീരുമാനിക്കുന്നത്. പക്ഷേ റെന്റ് നിങ്ങൾ അഡ്വാൻസ് തരണം. ഇതാ 1000 രൂപയാണ് രണ്ട് മാസത്തെ വാടക അഡ്വാൻസ്. ഫൈൻ, താങ്ക് യു. ഇത് ചെക്ക് கிடைக்கும். கடைசியில உங்க அவுட் ஹவுஸ்ல தங்க வச்சிருக்காங்க. எந்த அவுட் ஹவுஸ்ல? ஆமாக்கா. என்ன இன்னும் அவன் அவசானமா? மாடா. ஏய் மிஸ்டர். ஓஹோ, தாமசம் தொடங்கியோ. ஏய் மிஸ்டர். കർത്താ സാറിന്റെ മാളല്ലേ മീര? ഈ ടൗൺഷിപ്പ് ഒക്കെ ഭരിക്കുന്നയാള്? ഞാനിതൊന്നും അല്ല പ്രതീക്ഷിച്ചത്. വന്ന ഉടനെ എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്കെറിഞ്ഞ് എനിക്കിട്ട് ഒറ്റ അടിയും തന്ന്. എന്നിട്ട് ഇതിപ്പോ അല്ല, ഞാനെന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ മാറിപ്പോച്ചാ. ഇത് എവിടെ ഇരിക്കും? Thank you.
Please bring them, darling. Wintergreen is beautiful. I like this township because I love people like you. I hate gypsies because they are bad. Look at that gypsy. It's also bad. Bad. Really bad. Who is that man? Who is that man? Tell me. Speak. You must be knowing. One day money and the letter, 2 days going to Baram. സാറിന്റെ വണ്ടി വണ്ടി ആ ബാസ്റ്റേഴ്സ് അടിച്ചു പൊളിച്ചു. ആര്? ഹൈവേയിൽ മോഷണം പിടിച്ചവരായിട്ട് നടക്കുന്ന പങ്കീസ് ഇല്ലേ, അവന്മാർ തന്നെ. പങ്കീസ്? ഓ, വാട്ട് എ ട്രാജഡി. ഡോണ്ട് വറി മിസ്റ്റർ മഹേഷ്, ഞാൻ ഈ വണ്ടി ശരിയാക്കി തരാം. ഗിവ് മീ 48 അവേഴ്സ്. ശരിയായത് തന്നെ. കഷ്ടായി പോയി. മിസ്റ്റർ, യു മസ്റ്റ് കംപ്ലെയിൻ ടു ദ പോലീസ്. അമ്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. പോലീസ് അമ്മമാരെ ഒരു ചുക്കും ചെയ്യത്തില്ല സാറേ. സാക്ഷി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കത്തില്ല. മിണ്ടായിരിക്കാ ഭേദം. ഈ പങ്കീസ് മലയാളികളാണോ കന്നടക്കാരാണോ? ഈ രണ്ട് ഇനുണ്ട് സാറേ. കഞ്ചാവും കുത്തിവെപ്പായിട്ട് ഭ്രാന്തളകി നടക്കല്ലേ. തോന്നുമ്പോ മോട്ടിക്കുക, തോന്നുമ്പോ കൊല്ല തിന്ന പരമസുഖല്ലേ. അല്ല, ഇവന്മാരെന്താ ഈ മുടി കാര്യം വെട്ടിക്കാത്തോലൊക്കെ പഞ്ചാബേ ആതങ്കവാദി നോക്കാം. ഈ ആണുങ്ങൾ സംസാരിക്കുന്നത് സർദാർ ജിക്കിന്റെ കാര്യം. മിസ്റ്റർ മഹേഷ്, ആ റാണാ കോളേജ് പഠിക്കുന്ന കുട്ടികളായവന്മാരൊക്കെ ഞങ്ങൾക്ക് പേടിച്ചല്ലേ ഇവിടെ കഴിയുന്നത്. പ്രാന്തന്മാര് റാണാ കോളേജ്. ഫ്രീലാൻസ് ജേർണലിസ്റ്റോ? ആ, വരാൻ പറയൂ. മേ ഐ കമിൻ സർ? യെസ് കമിൻ. 5 മിനിറ്റേ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളൂ, അതും വളരെ ദൂരെ നിന്ന് വരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം. പൊതുവെ പത്രക്കാരെ ഞാൻ എന്റർടൈൻ ചെയ്യാറില്ല. Let me come to the point, sir. Rana Institute of Engineering in the Rana Institute of Science and Research Center in the principal and the like മയക്കുമരുന്നിന് അടിമയാകുന്ന പുതിയ തലമുറയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത് സത്യം, പക്ഷെ പുതിയ തലമുറ മുഴുവൻ അത് പിന്തുടരുന്നു എന്നുള്ളത് തെറ്റ്. സി മിസ്റ്റർ അരവിന്ദാക്ഷൻ. യെസ് അരവിന്ദാക്ഷൻ, നിങ്ങൾ പത്രക്കാർ ഒന്ന് മനസ്സിലാക്കണം. ഒരു സെൻസേഷണൽ ന്യൂസിലൂടെ നിങ്ങളുടെ പത്രം ഒരു കോപ്പി കൂടുതൽ വിറ്റെന്ന് വരാം, പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു തലമുറ മുഴുവനാണ്. സോ പ്ലീസ് ഡോണ്ട് റൈറ്റ് റബ്ബിഷ് സർ. ഒരു രാജ്യത്തിന്റെ സ്വത്തെന്ന് പറയുന്ന പുതിയ തലമുറയെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇതൊക്കെ പത്രത്തിൽ എഴുതുന്നത്. അതാണ് ഞങ്ങളുടെ ധർമ്മവും.
ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഈ കോളേജിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഡ്രഗ് അഡിക്സ് എന്ന പേരിൽ പുറത്താക്കപ്പെട്ട കുറെ അധികം കുട്ടികളുണ്ടല്ലോ. ഹൈവേയിൽ നൈറ്റ് റൈഡേഴ്സ് ആയി കഴിയുന്ന അവരുടെ ഭാഗ്യം തോന്നിയാസമാണ് നിങ്ങൾ പറയുന്നത്. ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഒരു സ്റ്റുഡന്റ് പോലും ഡ്രഗ് അഡിക്ട് ആയിട്ടില്ല, ആവുകയുമില്ല. 100% വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ എഴുതി നാട്ടിക്കാതിരുന്നാൽ മതി. ഐ എം സോറി സർ, അത്ര ഉദാത്തമായ മാനേജ്മെന്റ് ആണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ 25-50 ലക്ഷം രൂപ ക്യാപിറ്റേഷൻ ഫീ തരാൻ തയ്യാറുള്ള ഏത് അണ്ടനെ അടകോടനെ എഞ്ചിനീയറും ഡോക്ടറും ആക്കി മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ കത്തിയും കത്രികയും വയറ്റിനകത്ത് മറന്നു വെച്ച് തുന്നി പിടിപ്പിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കല്ലേ? നന്നായിരിക്കട്ടെ. രജനികാന്ത് സൂപ്പർല. നീ ചെന്ന് പറഞ്ഞാ മതി, ഞാനിവിടെ നിൽക്കാം. അക്ക ഭയപ്പെടാതിരിക്കുക, ധൈര്യമാവാങ്ക. എന്തോ തീ, രണ്ടാളും ഇന്നല്പ ജാടയിലാണല്ലോ. എനിക്ക് ഇപ്പിടിതാ, ഇന്നിക്കിതാ കൊഞ്ച ചേഞ്ച്. ഓ, ഇന്നെന്താ പ്രത്യേകത? അക്ക നിങ്ങ സൊല്ലുങ്ക. വേണ്ട, നീ തന്നെ പറ. എന്താ മീര? ഇന്ന് ഞങ്ങളുടെ കാർണിവല ടൗൺഷിപ്പിന്റെ. തീർച്ചയായും വരണം, ക്ഷണിക്കാനാ ഞാൻ വന്നത്. അതിനിപ്പ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ വരില്ലേ? അല്ല, എന്നാലും ഉങ്ങളെ ചിപ്പ് കസാക്കണോ അക്കസണങ്ങൾ. അതാ ചെക്ക് പണിട്ട് പോണോ? ഓക്കെ, നിങ്ങളെ പോകാം. വാടാ. അണേ, ഇത് എവിടെ ഇരിക്ക? ഇങ്ങോട്ട് വാടാ ചെറുക്ക. Thank you.
ഈ ടൗൺഷിപ്പ് വന്ന ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയധികം സന്തോഷിക്കുന്നത്. നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. ശങ്കർ ദേവറാണ് ആ പേര് ഉച്ചരിക്കാൻ പോലും അറപ്പുണ്ട്. അവനാണ് ഈ ഭ്രാന്തന്മാരെ വളർത്തുന്നത്. റാണ സാഹിബിന് എങ്ങനെ ഇവരുമായി ബന്ധമുണ്ടാകുന്നത്? നല്ല ചോദ്യം. റാണയെ കുറിച്ച് എനിക്കറിയാവുന്ന അത്രയും ആർക്കും അറിയില്ല. ഈസ് എ ക്രിമിനൽ. ഒരു ഗതിയും പരഗതിയില്ലാതെയാണ് ഈ ടൗൺഷിപ്പിൽ വന്നത്. അന്ന് പേരിലല്ലായിരുന്നു മാത്രം, മദൻ സഹയുടെ ഫാക്ടറിയിൽ ജോലി വാങ്ങിക്കൊടുത്ത പോലും ഞാനാ. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ മദൻ സഹയുടെ മരണം, ശങ്കർ ദേവ റാണയുടെ ജനനം, എല്ലാം സത്യമാണ്. ആർക്കും അറിയാത്ത സത്യം. എക്സ്ക്യൂസ് മീ. യെസ് സർ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? നിങ്ങളുടെ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഡയറക്ടർ റാണ സാബിനെ ഒന്ന് കാണണമായിരുന്നു, ഒരു ഇന്റർവ്യൂ. സോറി സർ, ഇറ്റ്സ് ഇംപോസിബിൾ. ബോസ് വളരെ ബിസിയാണ്. ഒരാഴ്ച മുമ്പെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുക്കണം. എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് മതി. സോറി സർ, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. Excuse me, sir. Yes? Your light, sir. Thank you. എന്റെ മടി കിടന്ന അവൻ വളർന്നത് പറക്കമുറ്റണേന് മുമ്പ് തന്റെ നല്ല ഏൽപ്പിച്ചു പോയതാ. ഇപ്പൊ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. സാറെങ്ങനെയെങ്കിലും ഈ കൊലച്ചതി ചെയ്തവരെ പിടിക്കണം. അമ്മച്ച് പറയുന്ന കേട്ടാ തോന്നും അവന്മാർ എന്റെ കൂടെ താമസിക്കുകയാണ്. അല്ല, സാറിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഒന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി കുഞ്ഞ്. എന്റെ പൊന്നമ്മച്ചി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? ഒന്ന് നിലത്ത് നിന്നിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. അമ്മച്ചി ഇനി ഇതിനു വേണ്ടി ഇവിടെ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ചെല്ല്, ചെല്ലിട സമാധാനമായിട്ട് ഉറങ്ങ്. സമാധാനിക്കാം. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തിയതല്ലേ. സമാധാനിച്ചോളാം. ഉടുമ്പൻചോലക്കാരൻ എന്താണോ പോലീസ് സ്റ്റേഷന്റെ കാര്യം, തന്റെ സ്ഥലം നേടിയൊക്കെ ഉടമ്പരയായി. വല്ലതും തടഞ്ഞോ? ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയില്ലേ കരഞ്ഞോണ്ട്? ആരാ അവര്? അതാ സ്ഫോടനത്തിൽ മരിച്ചുപോയ കുട്ടിയുടെ വല്യമ്മച്ചയാ. ഏത് കുട്ടി? വിനോദോന്നോ മറ്റേ അവന്റെ പേര്. അല്ലേ പവിത്ര? അതെ സർ, വിനോദ് മേനോൻ. പേരൻസ് ഒക്കെ അമേരിക്ക സെറ്റിലാ. ഈ അമ്മച്ചയാണ് തോന്നുന്നു അവനെ വളർത്തിയത്. ഒരു കണക്കിന് നോക്കിയാ കഷ്ടമാ. ഇതിപ്പോ അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്രാവശ്യം അവരോട് വരുന്നത്. അതിനിപ്പോ നമ്മൾ ഈ കുറ്റക്കാരെ നമ്മള് പോക്കറ്റിട്ട് വെച്ചിരിക്കുക. അതല്ല സർ, കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? ആ കണ്ണീര് തുടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മള്? അല്ല സാറ്, ഐ ആം സോറി, ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പറഞ്ഞു പോയതാ. വേണ്ട വേണ്ട, അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. വരുന്നവന്റെ പോകുന്നതിന്റെ ഒക്കെ കണ്ണീര് തുടയ്ക്കാൻ പോലീസുകാരൻ തന്നെ തൂവാലേ. ഉടുമ്പൻചോലയിൽ ഏലക്ക വൃക്കുന്ന പോലെയാ കുറ്റക്കാരെ പിടിക്കുന്നെന്നാ തന്റെ വിചാരം. ഐ ആം സോറി. അകത്തേക്ക് വരാലോ അല്ലേ. ബാബുഞ്ഞേ, ഇന്ന് രാവിലെ ഔട്ട് പോസ്റ്റിൽ വെച്ച് ഞാൻ അമ്മയെ കണ്ടിരുന്നു. ഓർക്കുന്നുണ്ടോ? ആവോ, എവിടെയോ കണ്ടിട്ടുള്ളതായിട്ട് എനിക്കും തോന്നി. മോനിരിക്ക. എന്റെ കുഞ്ഞിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. അമ്മ സമാധാനിക്കും. ഇനിയിപ്പൊ അതൊക്കെ ഓർത്തിട്ടെന്താ? എങ്ങനെ മറക്കും കുഞ്ഞെ? ഇവിടെ മുഴുവൻ അവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഒരു
ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു വിനോദന്, അല്ലെ? വിനുമോനെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, എന്തിനും മുമ്പിലുണ്ടാവും. ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഏത് പെൺകുട്ടി? അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, വന്ദന. എന്നോട് അവനെല്ലാം തുറന്നു പറയുമായിരുന്നു. ഒടുവിൽ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയും കണ്ട് കല്യാണത്തിന് സമ്മതവും ഞാൻ വാങ്ങിയതാ. ക്രിസ്ത്യാനി കുട്ടിയാ, എന്നിട്ട് പോലും അവര് സമ്മതിച്ചു. വന്ദനയും ഇല്ല, എന്താണെന്നറിയില്ല. അവസാന നിമിഷം ആ കുട്ടി പിക്നിക്കിന് പോണില്ല എന്ന് വെച്ചു. വന്ദന, വന്ദന, ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നു. അവരാ പറഞ്ഞത് ഞാൻ മഹേഷ്, വിനോദിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ്. സ്റ്റേറ്റ്സിലായിരുന്നു, ഇപ്പൊ ലീവിന് വന്നപ്പോഴാ. ഇങ്ങനൊരു റിലേറ്റീവിനെ പറ്റി വിനോദ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെ പറയാന്, സ്റ്റേറ്റ്സിൽ പോയിട്ട് വർഷം 10 ആയി. നാട്ടിലോട്ട് ഇനി ഇല്ലെന്ന് തന്നെ വിചാരിച്ചതാ. പക്ഷെ വർഷങ്ങൾ കഴിയും തോറും ഹോം സിക്നെസ് കൂടുക. ഇപ്പതേ തിരിച്ചു പോകുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ വിഷമം. ഞാൻ ഇന്നാണ് മുത്തശ്ശിയുടെ അടുത്ത് വന്നത്. പാവം, ആകെ തകർന്നിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി മുത്തശ്ശിയാ പറഞ്ഞത്. അതറിഞ്ഞപ്പോ വന്ദനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു, അത്രയുള്ളൂ. കുട്ടി ഇങ്ങനെ ഡെസ്പെറേറ്റ് ആവരുത്, എല്ലാം മറക്കണം. ഒന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും അറിയാം, ഒന്ന് ചോദിച്ചോട്ടെ, ഇത്ര ക്ലോസ് ആയിട്ടും വന്ദന എന്തേ എക്സ്കർഷന് പോയില്ല? പോയിരുന്നെ നന്നായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. വിനോദമായിട്ട് വെറുതെ ഒന്ന് പിടങ്ങിയതാ, ഒരു കാര്യമില്ലാതെ. അതാ ലാസ്റ്റ് മൊമെന്റ് പോവണ്ടെന്ന് വെച്ച്. എന്നാലും ഒരു കാര്യമില്ലാതെ പിണങ്ങു, അല്ല ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. ഒരു കണക്കിന് നോക്കിയാ കാരണമുണ്ട്. അങ്കിളിനോടായതുകൊണ്ട് പറയാം. He started taking drugs. വേണ്ട വേണ്ട എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാ. ആ റോബിൻസന് അതിനൊക്കെ കാരണം എനിക്കറിയാം. അയാളെ നിർബന്ധിച്ച വിനോദിനെ കൊണ്ട്. റോബിൻസൺ ആരാണ്? അയാൾ ഹൈവേയിൽ ഒരു മോട്ടലുണ്ട്, ബ്ലാക്ക് സ്റ്റാലിയൻ. അവിടുത്തെ മാനേജരാ. ഡ്രഗ്സിന്റെ കേന്ദ്ര അവിടം. എത്ര കുട്ടികളെ സ്പോയിൽഡ് ആയ. ആദ്യം വെറുതെ കൊടുക്കും, പിന്നെ അഡിക്റ്റ് ആയി കഴിയുമ്പോ വിൽക്കാൻ പ്രേരിപ്പിക്കും. എല്ലാം അറിഞ്ഞിട്ടും വിനോദ് അവിടെ പോയത് റോബിൻസിന്റെ ട്രാപ്പാണ്, ഐ എം ഷുവർ. ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. Can I help you? No, thank you. I am Mahesh. I am Robin sir. ഈ മോട്ടലിന്റെ മാനേജറാണ്. അതെ, സാറിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞാനൊരു പ്ലാനറാണ്, തൽക്കാലം വിന്റർഗ്രീനിൽ താമസിക്കുന്നു. ഓരോ സ്ഥലവും പരിചയപ്പെട്ടു വരുന്ന കൂട്ടത്തിൽ കയറിയേ ഉള്ളൂ. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇരിക്കാം. നോനു, എനിക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് തന്നാണ്. ഓക്കെ സർ. എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടമൊക്കെ? മുഴുവൻ ഡ്രഗ് പിള്ളേരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു സർ. അല്ലെങ്കിൽ തന്നെ ഇത്ര റിമോട്ടായ സ്ഥലത്ത് ആര് വരാന്? റൂംസ് മിക്കവാറും കാലിയാ. ഇവിടെ എങ്ങനെ മറ്റവൻ കിട്ടും? അതിപ്പോ എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഡാൻസിങ് ജീസസ്, മാജിക് മഷ്റൂം, അങ്ങനെ എന്തെങ്കിലും? അല്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ സാർ ഇടയ്ക്ക് ഇറങ്ങ.
ഇല്ല ഇല്ല ഇവിടെ അങ്ങനത്തെ ബിസിനസ്സൊന്നും ഇല്ല. ആര് പറഞ്ഞു സാറിനോട് ഇവിടെ കിട്ടുമെന്ന്? വെറുതെ ചോദിച്ചേ ഉള്ളൂ. റോബിൻസൺ ടെൻഷൻ അടിക്കണ്ട, പോട്ടെ പിന്നെ കാണാം. ഹലോ, അലക്സാണ്ടർ ഹിയർ. ഇതാരെ ഉടുമ്പൻചോലയോ? താനത് ഏത് കുഴിയിൽ താടൂ? എന്താ പുതിയ കേസ് കിട്ടുമല്ലോ ഒപ്പിച്ചോ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരുമാതിരി ഹൈറേഞ്ചുകാരന്റെ ഗുണ്ടായുസംഖ അടിച്ചാണ്ടല്ലോ, ഇടിച്ചു ഞാൻ പരിപ്പിളക്കും. ഇത് തമാശയല്ല സർ, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരുപക്ഷെ സാറിനതൊരു ക്രെഡിറ്റ് ആയിരിക്കും. ക്രെഡിറ്റും കോപ്പും ഒന്നും എനിക്ക് വേണ്ട, ഞാൻ കാര്യം പറയൂ. ചെക്ക് പോസ്റ്റിന് അടുത്തൊരു മോട്ടലല്ലേ? അതെ, നമ്മുടെ ബ്ലാക്ക് സ്റ്റാലിയൻ. സാർ ഇന്ന് അവിടെ ഒന്ന് റെയ്ഡ് ചെയ്യണം. എടോ കോപ്പേ, അനാവശ്യം പറയരുത്. താനത് എന്തുവാടോ പോലീസുകാരെ പറ്റി വിചാരിച്ച്? പ്ലീസ് സർ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം. അവിടെ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നുണ്ട്. എടോ പോടോ അവിടുന്ന്, ഒരുമാതിരി കണാവണ വർത്താനം പറയരുത്. മയക്കുമരുന്ന് ഇവിടെ ഉലത്തി വെച്ചിരിക്കില്ലേ വ്യാപാരം നടത്താൻ? അത്ര ഓപ്പൺ സെല്ലിംഗ് ആണ്, ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. താൻ കണ്ടതല്ലേ, ഞാൻ റെയ്ഡ് ചെയ്യാം. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇന്നുകൊണ്ട് തന്നെ അവസാനമാ. നോക്കിക്കൂ. എന്താണ് സർ? ആ മോട്ടറിൽ മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്ന്. താൻ ജീപ്പെടുക്ക്, ഒരു റെയ്ഡ് വേണ്ടി വരും. അല്ല സാർ, അതൊക്കെ വെറും നുണയായിരിക്കും, ചുമ്മാ മനുഷ്യനെ പറ്റിയ. ഏതായാലും നോക്കാം. ആ ഉടുമ്പൻചോല പറഞ്ഞുകൊണ്ടാ, അല്ലെങ്കിൽ വേണ്ടത് വെച്ചായിരുന്നു. അതല്ല സാർ, നമ്മളിപ്പോ അവിടെ എത്തും. ആ വാടു. താരാണ് ഇവിടുത്തെ മാനേജർ. ഞങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യണമല്ലോ. വാറന്റ് ഉണ്ടോ? ഏ സെർച്ച് ചെയ്യരേ, വാറന്റ് വേണം. ഉറപ്പുണ്ട്. പവിത്ര, അവരെ പിടിച്ചു. കം ഔട്ട് സെർച്ച്. പോയി നോക്കണു, അതൊക്കെ തുറന്നു നോക്കണു. പ്രശ്നമാവോ സർ? തന്നിക്കോ സർ. എന്റെ ദൈവം തമ്പുരാനെ, ഉടുമ്പൻചോല പറഞ്ഞത് നേരാണെന്ന്. പവിത്ര, അയാൾ എവിടെ? അയാൾ അയാളെ കാണാനല്ലേ സാർ. താൻ തന്നെ ഭർത്താവിനെ പറയണത്, തന്നെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പോയത്. സോറി സാർ, ഞാൻ കൗണ്ടർ ചെക്ക് ചെയ്യുന്നു. താ പുളുത്തി, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. യെസ് അലക്സാണ്ടർ ഹിയർ, ദിസ് ഈസ് ഐജി. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്, കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ അലക്സാണ്ടർ. താങ്ക് യു. എന്തിനാണ് സാർ? ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കള്ളക്കടത്ത് പിടിച്ചിട്ട് എന്തിനാണെന്ന്? അതോ അത് അത് ഞാൻ വെറുതെ തമാശക്ക്. തമാശക്കോ? അല്ല സർ, ഞാൻ മനഃപൂർവ്വം റെയ്ഡ് ചെയ്താണ്. കുറെ കാലമായി ഞാൻ അവന്മാരെ വലവീശാൻ തുടങ്ങിയിട്ട്. ഗുഡ്, തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഈ കേസ് കഴിഞ്ഞാൽ മിസ്റ്റർ അലക്സാണ്ടറിന് ഇവിടെ തന്നെ തുടരാം. ഇത്ര നൊട്ടോറിയസ് സ്ഥലത്തിന് പറ്റിയത് നിങ്ങളെപ്പോലുള്ള ഓഫീസറുടെ സേവനമാണ്. യു ക്യാൻ പ്രൊസീഡ്. ഐ ആം പ്രൗഡ് ഓഫ് യു. എന്റെ ദൈവം നമ്പുരാനെ. സർ വിളിച്ചായിരുന്നോ? വിളിച്ചു. ആരും വിളിച്ചു പോകടോ. ബിസിനസ് ബിസിനസ് ഈസ് എ ഗെയിം. ഇറ്റ്സ് ലൈക്ക് മൈ ഫേവറേറ്റ് ഗെയിം, ക്രിക്കറ്റ്. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. എ ഗുഡ് ബാറ്റ്സ്മാൻ. വളഞ്ഞും പുളഞ്ഞും വെടിയുണ്ട പോലെ ചീറിപ്പാഞ്ഞും വരുന്ന പന്തുകളെ ഞാൻ അടിച്ചതിർത്തി കടത്തിയിട്ടുണ്ട്. ജലം തുടങ്ങും. ഞാൻ മാത്രം നന്നായി കളിച്ചതുകൊണ്ട് എന്റെ ടീം വിജയിക്കണമെന്നില്ല. ഒരാൾ മോശമായി കളിച്ചാൽ എന്റെ ടീം പരാജയപ്പെടാം. ബിസിനസ് അതുപോലെയാണ്. ഒരാൾ മോശമായി കളിച്ചാൽ ബിസിനസ് പരാജയപ്പെടാം. അങ്ങനെ മോശമായിട്ട് കളിക്കുന്നവരെ ക്രിക്കറ്റിൽ എന്ത് ചെയ്യും? ടീമിൽ നിന്ന് പുറത്താക്കും. എന്നാൽ ബിസിനസിൽ പുറത്താക്കലില്ല. പുറത്താക്കിയാൽ അത് ബിസിനസിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? Clean bowled. This is the only way to win the game.
ഹലോ മീര, വല്ലപ്പോഴും ഇത്തിരി പെട്രോൾ ഒക്കെ അടിക്കണേ. അയ്യോ അതല്ല, ഇതിന്റെ ചെയിൻ പൊട്ടിന്ന തോന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അടുത്ത് വർക്ക്ഷോപ്പ് വല്ലതും എങ്കിൽ പോക്ക് തന്നെ. ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കിയാ മതി. ഒരു കാര്യം ചെയ്യും, മീര വാ. അപ്പൊ ഈ വണ്ടി അതാ അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ആരെടുത്തോണ്ട് പോവാനെ? വാ കേറ്. അല്ല ഞാൻ കേറന്നേ. ഞാൻ ഗ്രേറ്റ് വാസ്കോ ജൂനിയറിനെ വിളിച്ചോണ്ട് വന്ന് എടുത്തോണ്ട് പൊയ്ക്കോളാം. മീരയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പറയൂ. മീരയുടെ അമ്മ 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 മരിച്ചിട്ട് കുറേയായി. എനിക്കൊന്നും ഓർമ്മയില്ല അമ്മയുടെ മുഖം പോലും. ഐ എം സോറി. ഞാൻ സാരില്ല, ചിലപ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നും. ഛേ, വെറുതെ ഞാൻ മീരയുടെ മൂഡ് കളഞ്ഞു. അല്ലെങ്കിലും എന്റെ സ്വഭാവം ഇങ്ങനെ ആവശ്യമില്ലാത്തതേ ചോദിക്കും. ആ അത് പോട്ടെ, ആദ്യത്തെ ദിവസം തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാമെന്ന ആള് ഇപ്പൊ വാടക പോലും ചോദിക്കുന്നില്ലല്ലോ. എന്ത് പറ്റി? അത് പിന്നെ എനിക്കറിയില്ല. അത് കൊള്ളാലോ. ഏതായാലും ചോദിക്കാതെ വാടക തരുന്ന പ്രശ്നമേ ഇല്ല. Thank you.
എന്റെ 20 രൂപയുടെ ബാക്കി 7 രൂപ അമ്പു വെച്ച് തരണം. മനസ്സിലാക്കാൻ നീ ആ രീതി അമീനു ഏതുമ്പോ തന്നെ നിന്നെ എടുത്തോളാ. എല്ലാം അത്ര കളിക്കാൻ ഇവിടെ ഒരു തുണി നിലപ്പുണ്ടോ? വിശ്രമിക്കണ എന്റെ കടയിലോട്ട് വരാം. നല്ല റൊട്ടി മുറുകിയൊക്കെ കഴിച്ച്. മുറുകിയോ? എന്താന്ന് മുറുകി? ആർക്ക് വേണം നിന്റെ മുറുകിയും തൊത്തി? തലയ്ക്ക് സുഖല്ലേ തളർന്നു. ഞാൻ ഇന്ത്യയിലൊന്ന് വരട്ടി നോക്കിയാലോ. സുനോ അബേ, ഏക് ജഹാം സാറേ ഖരാബ് ഹേ. അഗർ വാപ്പസ് ജാനേ ഹോ തും ഹോഷ് മേ ആവോ. അരെ സാലേ സജക്ക ബച്ചേ, തുമാരാ ഹിന്ദി മേ ഭി ജാന്താ ഹൂ. ദോ ലഡായി ദേഖാ ഹേ മേനേ. തും ജൈസോംകോ ഗോലിയം മാർ മാകർ ടിക്കണ ഗയാ ഹേ. തുംനെ മുഝെ പാഗൽ സംതാ ഹേ. മാർ മാകർ ഹഡ്ഡി പത്രി കാ ദൂംഗാ. ഓ ലുക്കാ പട്ടേ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പഞ്ചാബിൽ വെച്ച് പരിചയമുള്ള കാര്യം പറയുന്നു. ഹേ യു ഗോ ആൻഡ് ആസ്ക് me. Yeah, go man. Excuse me, what do you want? ഇതെടാ അടുത്ത കുറിച്ച്. What's the problem? എടാ കോപ്പി മലയാളത്തിൽ പറ. Hey, you come back, he's mad. Madam, madamന്റെ മത്തവൻ. തമ്പി എങ്ങ ഇരുന്ന് പറഞ്ഞു എങ്ങ പോണോ? ആമാ കറക്റ്റ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരെയാ കാണേണ്ടത്? അങ്ങനെ നേരെ ചോദിക്ക്. എനിക്ക് പൂക്കോച്ചനെ കാണാം. ആര്? ഉടുമ്പൻചോലക്കാരൻ പൂക്കോച്ചൻ. അവനോട് സ്ഥലം മേടിക്കാൻ വന്നിട്ട് ഒരു മാസമായി. ഇവിടെ അങ്ങനെ ഒരാളില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ നോക്കുന്നേ? കൊച്ചി അറിയാൻ മേലെ അറിയാവുന്നയാളെ ചോദിച്ചു പറ. എന്തായാലും പൂക്കോച്ചനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല. മേനെ പോലാതെ കുറേ നേരം ബോലാതാ പറഞ്ഞോണ്ടിരുന്നു. എന്റെ കൈക്ക് വരുന്ന പണിയുണ്ടാക്കലേ. കോപപ്പെടാതെ. നിങ്ങൾ ആരാ? ഞാൻ റെക്സ് മിലിറ്ററിക്കാരനാ. എന്റെ ഫ്രണ്ടാണ് മുമ്പേ ഞാൻ പറഞ്ഞ പൂക്കോച്ചൻ. അവൻ എനിക്ക് അത്യാവശ്യം കാണണം. അവനെ കണ്ടിട്ട് ഇനി ഉടുമ്പൻചോലയ്ക്ക് ഞാൻ ഉള്ളു. ഇതല്ല ഞാൻ പറഞ്ഞ പൂക്കോച്ചൻ. പൂക്കോച്ചനേ അല്ല, നീ എപ്പ എത്തി? ഓ വന്ന് പെട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇതെന്നാ സ്ഥലമാണാവ്? ഹിന്ദി ഇംഗ്ലീഷും തമിഴും എല്ലാം കൂടെ. നീ കേറ്. അക്കോ മാലോ, വാട്ട് എ നാസ്റ്റി ഫെല്ലോ. ബഹുത്ത ചാത്മി. മൂർത്തിയുടെ പെർഫോമൻസ് കലക്കി. ഈ ടൗൺഷിപ്പ് ആകെ വരണ്ടിട്ടുണ്ട്. സോറി സർ, ഞാൻ രാത്രികൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ചിലപ്പോൾ കുറച്ച് ഓവർ ഡ്യൂ ചെയ്യേണ്ടി വരും. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നിർണായകമായ ചില നീക്കങ്ങൾ നടത്താറായിരിക്കുന്നു. അതാ മൂർത്തിയെ വിളിപ്പിച്ചത്. There is a message for you, sir. Any information? Yes, sir. Bus explosion നടന്ന അന്ന് തന്നെ there was a case of missing. ഒരു പ്രധാന വ്യക്തിയെ കാണാതായിട്ടുണ്ട്. വാട്ട്? യെസ്, ഒരു സയന്റിസ്റ്റ്. ബദ്ദാപുര സ്പേസ് റിസർച്ച് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ്
one Mr. Guhan Menon. Reported it in the Rana. But he is missing from the same day. Vesupatita Chade, there was none. Vedavat none, Adatakanadari. Say, confidential news. Atakari will argue. Good. That may be a good link. Uribache, Namaka bus explosion of my E. Samhote Linki and Kanyak. I'll detail you. Come. Bus explosion in the Nivendi and the Nekaluberi. Are in the point on Yanidu at a trace hill. I have reached a conclusion. Shankar Dev Rana. Society late Omadium reputation of Rana and the Vyavasaya Pramukhananan in the Pindal and the Vectum. But why? What for? In the Nivendi I'll be Chedu. Adile Kanamak Ningandam. Itrayadigam Vidyavyasa Stavanangal Dame Charity Center and Dame Maravil. Rana Chayinda the Verum Maikamarin the Vyavara on the Valar Evidenda. ഇതിനു വേണ്ടി അയാൾ ഉപയോഗിക്കുന്നത് നിരപരാധികളായ വിദ്യാർത്ഥികളെ ആദ്യം സൗജന്യമായി മയക്കുമരുന്ന് കൊടുക്കുന്നു അതിനയാൾക്ക് ഏജന്റുമാരുണ്ട് ലൈക്ക് മൊട്ടേൽസ് റെസ്റ്റോറൻസ് ഒരിക്കൽ അടിമകളായി കഴിഞ്ഞാൽ ഡ്രഗ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അവരെ കൊണ്ട് അത് വിൽക്കാൻ പ്രേരിപ്പിക്കുന്നു സിവിയർ അഡിക്ട്സായി പഠിത്തം പോലും ഉപേക്ഷിക്കുന്ന അവരെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നു എന്തുകൊണ്ട് ഇത്തരം കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്ന് മൂർത്തിക്ക് മനസ്സിലായത് യെസ് പ്രാണായുടെ ബുദ്ധിശക്തി ഏതെങ്കിലും ക്രിമിനൽ കേസിൽ മയക്കുമരുന്ന് അടിമയായവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഏതു കോടതിയും അവരെ ഇൻസൈറ്റ് ഭ്രാന്തന്മാരെ പ്രഖ്യാപിക്കും ഭ്രാന്തന്റെ വാക്കുകൾ ഏത് കോടതി വിശ്വസിക്കും സോ റാണ ഈസ് സേഫ് യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് പിന്നെ മറ്റൊന്ന് ഡ്രഗ് ലൈസൻസിന്റെ മറവിൽ അയാൾ മയക്കുമരുന്നുകൾ ഉണ്ടാക്കി വിദേശത്തെ കയറ്റി അയക്കുന്നു പകരം വാങ്ങുന്നതോ മാരകമായ RDX എന്ന സ്ഫോടക വസ്തു ഭീകര പ്രവർത്തകർക്ക് RDX വിൽക്കുന്നത് വഴി അയാൾ കോടികൾ സമ്പാദിക്കുന്നു ഇതേ RDX ആണ് ബസ് എക്സ്പ്ലോഷൻ ഉപയോഗിച്ചിരുന്നു എന്നത് തീർച്ച എന്നാൽ എന്തിനു വേണ്ടി അയാൾ സ്ഫോടനം നടത്തി നിരപരാധികളായ 30 കുട്ടികളെ എന്തിനയാൾ കൊന്നു നാളെ മുതൽ നമ്മുടെ അന്വേഷണം ഇതിലേക്കായിരിക്കും കുട്ടികൾ വന്ന വഴിയിലൂടെ നമ്മൾ യാത്ര തുടങ്ങുന്നു ഐ മീൻ വി സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് കോളേജിൽ നിന്ന് ബസ് പുറപ്പെട്ടത് രാവിലെ 10 മണി ബദ്ദാപുരം വിട്ടാൽ പിന്നെ സാമാന്യം കൊള്ളാവുന്ന ഒരു ടൗൺ ദേവനഹള്ളി ദേവനഹള്ളിയിലൂടെ അവർ കൃത്യം 1 മണിക്ക് കടന്നുപോയതായി മുൻ റിപ്പോർട്ടിലുണ്ട് ഈ ദേവനഹള്ളിയിൽ നിന്ന് ബ്ലാസ്റ്റ് നടന്ന പാണ്ഡവപുരത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം 73 കിലോമീറ്റർ അതായത് കേരള ചെക്ക് പോസ്റ്റ് വരെ 55 കിലോമീറ്റർ അവിടെ നിന്നൊരു 18 അങ്ങനെ ആകെ മൊത്തം 73 ഗുഡ് ഈ 73 കിലോമീറ്റർ കവർ ചെയ്യാൻ അവർ 2.5 മണിക്കൂർ എടുത്തു അപ്പൊ തീർച്ചയായും ഇടയ്ക്കെവിടെയെങ്കിലും കുട്ടികൾ ഇറങ്ങിയിരിക്കും ഫുഡ് പാക്ക് ചെയ്തിരുന്നെങ്കിലും പിക്നിക് ആയതുകൊണ്ട് വഴി നിർത്തി കഴിക്കാൻ ചാൻസ് ഉണ്ട് ഐ മീൻ വെള്ളം കിട്ടുന്നിടത്തോ പറ്റോ അത് ശരിയാണ് എന്നാൽ ദേവനഹള്ളിക്കും ചെക്ക് പോസ്റ്റിനും ഇടയിൽ കൊള്ളാവുന്ന ഹോട്ടലുകളൊന്നുമില്ല ആകെയുള്ളത് ഒരു ഉണക്ക ചായക്കടയാണ് അവിടെ കയറാൻ സാധ്യതയില്ല എങ്കിലും നമുക്കൊന്ന് അന്വേഷിച്ചാലോ തീർച്ചയായും ചായ ചായക്ക് പാലില്ല കടുങ്കാപ്പി മതിയോ ആവോ ഓ ധാരാളം ഈ സ്ഥലത്തിന് എങ്ങനെയാ പട്ടയം കിട്ടിയോ ഓ എങ്ങനെ കിട്ടാനാ സാറേ അല്ല നമ്മുടെ നാട്ടിലാണെ പിന്നെ സമാധാനമുണ്ട് ഇവിടെ മുഴുവൻ ലീസിന്റെ പരിപാടിയാ സ്വത്ത് മുഴുവൻ ഗൗഡമാരുടെ ഇവിടെയൊക്കെ സ്ഥലത്തിന് എന്ത് വിലയുണ്ട് ഓ വിലയൊക്കെ കുറവാ സാറേ പക്ഷെങ്കി വിശ്വസിക്കാൻ ഒക്കെയല്ല എപ്പോഴാ പുതിയ അവകാശികൾ കയറി വരുന്നതെന്ന് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേണം ഇവിടെ കൃഷ്ണപുരത്ത് ഒരു പ്ലോട്ട് നോക്കിയിട്ടുണ്ട് കൃഷ്ണപുരത്ത് എവിടെയാ സാറേ ഈയിടെ ഒരു കോളേജ് ബസ് പൊട്ടിത്തെറിച്ചില്ലേ അതിനടുത്തായിട്ട് വരും ആ സ്ഥലം നോക്കണ്ട സാറേ അതുങ്ങളുടെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല സാറേ കഷ്ടമായിപ്പോയി എനിക്കിപ്പോഴും ഒരു ആധി അത് ഓർക്കുമ്പോ ചേട്ടൻ അവരെ എങ്ങനെ അറിയാം പൊട്ടിത്തെറിക്കുന്നതിന് കുറച്ചു മുമ്പ് ഇവിടുന്നല്ലേ പോയത് എന്റെ ചായയും കുടിച്ചു എന്നിട്ടെന്താ ആ പാറയുടെ മേളിൽ ഫോട്ടോ പിടിക്കാൻ കയറി കുറച്ചു കഴിഞ്ഞപ്പോ ഓടി ബസ്സേ കയറുന്നത് എന്താന്ന് ചോദിച്ചിട്ടോട് പറഞ്ഞില്ല ഒരുമാതിരി മരണകുപ്രാളമായിരുന്നു എല്ലാത്തിനും പിള്ളേര് പോയി തൊട്ടു പുറകെ വെടിച്ചില് പോലെ രണ്ട് വണ്ടിയും പോകുന്ന കണ്ടു എന്നാലും പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടപ്പോ നല്ല തങ്കം പോലത്തെ പിള്ളേരായിരുന്നു നല്ല കാപ്പി നമുക്ക് ഓരോന്നും അടിക്കാം ചേട്ടൻ രണ്ട് കാപ്പി ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടേച്ചു വരാം ഇവിടെ കോളേജ് കുട്ടികളുടെ തിരക്ക് കൂട്ടലിന് 2 പോസിബിലിറ്റീസ് ഉണ്ടാവാം ഒന്ന്
കുട്ടികൾക്കിടയിൽ തന്നെയുള്ള എന്തെങ്കിലും ഒരു അപകടം. അതായിരുന്നെങ്കിൽ ചായക്കടക്കാരൻ കണ്ടിരിക്കും. ശരിയാണ്, ദ സെക്കൻഡ് ചാൻസ്. കുട്ടികൾ എന്തെങ്കിലും കണ്ട് ഭയം നോടുക. കാടും വന്യമൃഗങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ല. പിന്നെന്തായിരിക്കും? എന്തെങ്കിലും ഈ സ്ഥലത്ത് കാണുന്നുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. ആ കാണുന്ന പാലം മൂർത്തി ശ്രദ്ധിച്ചു. അതും ഈ സംഭവവുമായി ബന്ധമുണ്ടാകാം. അതായത് ആ ബ്രിഡ്ജിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതുക. സംഭവിച്ചത് കുട്ടികൾ കണ്ടു. അത് അവരിൽ ചിലർക്ക് മനസ്സിലാകുകയും ചെയ്തു എന്ന് വിചാരിക്കുക. ഒരുപക്ഷെ തൊട്ട് പിറകെ സ്പീഡിൽ പോയെന്ന് പറയുന്ന രണ്ട് വണ്ടികൾ വെറുതെ ഒരു ഊഹം, അത്രേ ഉള്ളൂ. ഈ ഊഹം ശരിയായി കൂടുന്നില്ല. എങ്കിൽ നമുക്കിനി വേണ്ടത് ചെക്ക് പോസ്റ്റ് രജിസ്റ്റർ ആണ്. കടന്നുപോയ വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പറും സമയവും അതിൽ കണ്ടെത്തിയിരിക്കും. കാപ്പി തണുത്തു. ഇനിയിപ്പോ വേണമെന്നില്ല. അല്ല, ഈ ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് എത്ര ദൂരാ? വളരെ അടുത്താ, ഏറിയാൽ 5 കിലോമീറ്റർ. ശരി, അവിടെ ആരെയെങ്കിലും ചേർന്ന് പരിചയമുണ്ടോ? കൊള്ളാം, കള്ളു പറയുന്നതിനെ അറിയാത്ത ആരാ ഉള്ളത്? 24 മണിക്കൂറും വെള്ളവാ. എന്നതാ സാറേ കാര്യം? ഓ, അങ്ങനെയൊന്നുമില്ല, വെറുതെ ഒരു രസത്തിന്. ചെക്ക് പോസ്റ്റ് രജിസ്റ്റർ അടിച്ചെടുക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഞാൻ അല്പം ചീപ്പാകാൻ പോവാ. സാറിന് ഇടപെണ്ട. കടും ചായ ഉണ്ട് ചേട്ടാ? കൊണ്ട് 5 രൂപയാണ് ഒരെണ്ണെടുക്കാൻ. അയ്യോ, ഞാൻ പകലെങ്ങനെ? അയ്യോ, ചേട്ടൻ അടിക്കുന്നവരെ അല്ല പറഞ്ഞത്, കാലി കുപ്പിയുണ്ട് ഒരെണ്ണെടുക്കാൻ. റമ്മന്റെയോ ബ്രാൻഡിയോ? അത് കാണേണ്ടതാ. ഒരെണ്ണെങ്ങെടുത്തെ. ഒരു ചോടെ. എന്തിനാ സാറേ സോഡയും ഈ കട്ടൻ ചായയും? അയ്യോ, അതൊക്കെ ഉണ്ട് ചേട്ടാ, ഇങ്ങനത്തെ. തുറന്നിട്ടിരിക്കല്ലേ, കെട്ടിയെടുത്തോണ്ട് പൊയ്ക്കൂടെ. ചെല്ല. അപ്പൊ പറഞ്ഞു പോലെ സാർ. എന്തൊരു തണുപ്പ്! ഓ, കൊച്ചു വെളുപ്പാങ്കാലത്ത് തണുപ്പല്ലാതെ പിന്നെ എന്തുവാ? സാർ, കുറച്ച് വെള്ളം കിട്ടുമോ? എടോ, ഇത് ചെക്ക് പോസ്റ്റ് ആടോ. പച്ചക്ക് കഴിക്കാൻ മെലഞ്ഞിട്ടൊന്നുമല്ല, വെറുതെ കൂമ്പുപാട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാ. സാറിന് താല്പര്യമില്ല പിന്നെ എനിക്കും താല്പര്യമില്ല. കുറച്ച് വെള്ളം വേണേ തരാം. വേണ്ട സാറേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഹാ, എത്ര വെള്ളം വേണേലും തരാം. സാർ ഇങ്ങോട്ട് വന്നാട്ടെ. ഓ, അങ്ങനെയെങ്കിൽ പണി പോയാലോ? കുഞ്ഞ് ആദ്യമായിട്ട് എന്നോട് ഒരു കാര്യം ചോദിച്ചല്ലയോ, എനിക്ക് തരാതിരിക്കാൻ പറ്റൂ. ഇങ്ങോട്ട് വന്നാ. പുറത്തിരുന്നെങ്ങനെ? ഇച്ചിരി മറവൊക്കെ വേണ്ടേ? ഓ, എന്തോ മറവാ എന്നതായി പറയുന്നത്. ഞാൻ ഈ ഗ്ലാസും വെള്ളം ഒന്ന് എടുത്തോട്ടെ. ഞാൻ പൊട്ടിക്കരാ. അയ്യോ, ആർത്തി കൊണ്ടുവല്ല കേട്ടോ. അത് നടക്കില്ല, ഇങ്ങോട്ട് തന്നാട്ടെ. കേക്കത്തില്ല. കഴിച്ചു അല്ല, കമ്പനി ഇന്നത്തെ കണി കൊള്ളാം. അല്ല, ഗ്ലാസ് എന്തിനാ? പൊട്ടിത്തെറിച്ച ബസ് KL 49232 ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോയത് 2:30. അതായത് ചെക്ക് പോസ്റ്റ് കടന്ന് ഏകദേശം 1 മണിക്കൂർ. 3:30 ആയപ്പോഴാണ് ബ്ലാസ്റ്റ് നടന്നത്. ചെക്ക് പോസ്റ്റും സംഭവ സ്ഥലവും തമ്മിൽ 18 കിലോമീറ്റർ ദൂരം. 18 കിലോമീറ്റർ യാത്ര ചെയ്യാൻ എന്തിനാ 1 മണിക്കൂർ? അപ്പൊ അവരെവിടെയെങ്കിലും നിർത്തിയിരിക്കും.
കാക്കക്കാലിന്റെ തണല് പോലും ഇല്ലാത്ത ചുട്ടുപൊള്ളുന്ന ഹൈവേയിൽ അവരിന്ന് ഇറങ്ങണം. ആകെയുള്ള പോലീസ് ഔട്ട്പോസ്റ്റിൽ അവർ ചെന്നായിട്ട് റിപ്പോർട്ടുമില്ല. പിന്നുള്ളത് നമ്മുടെ ഈ ടൗൺഷിപ്പ്. ഇവിടെ എത്തുന്നതിന് 5 കിലോമീറ്റർ മുമ്പ് ബ്ലാസ്റ്റും നടന്നു. ഗോട്ട് ഇറ്റ്. സീ ദിസ്, 2 വാഹനങ്ങൾ KA24213, KA23849. 2:32 ചെക്ക് പോസ്റ്റ് കടന്നു പോരുകയും ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ആവറേജ് സ്പീഡിൽ പോയാൽ 60 കിലോമീറ്റർ അങ്ങോട്ടും 60 കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്തിരിക്കണം. ഈ ദൂരം വിജനമായ ഹൈവേ അല്ലാതെ മറ്റൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആ വാഹനങ്ങളുടെ വരവിന്റെ ഉദ്ദേശം വല്ല കൃഷിസ്ഥലങ്ങളോ മറ്റോ നോക്കാൻ? നോ, പുല്ലുപോലും മുളയ്ക്കാത്ത സെമി ഡെസേർട്ടിൽ എന്ത് കൃഷി? ഇറ്റ്സ് ബാരൻ ഫോർ 150 കിലോമീറ്റർ, വെറും തരിശുഭൂമി. എനിവേ, നമുക്ക് ആ 2 വണ്ടികളും ഒന്ന് പരിശോധിക്കണം. മാൾബറോ ജിപ്സി. സ്ഥലം വാങ്ങാൻ വന്നവൻ എന്തിന് നമ്മുടെ കോളേജിൽ ജേർണലിസ്റ്റ് ആയിട്ട് വരണം? RTO ഓഫീസിൽ നമ്മുടെ വണ്ടികളെ കുറിച്ചാണ് അവൻ അന്വേഷിച്ചത്. മെഡിക്കൽ മോട്ടൽ മാനേജർ പറഞ്ഞ മഹേഷ് അരവിന്ദ്. കൊള്ളാം, നല്ല ഗെയിം. ഞാൻ അവനെ ഫോളോ ചെയ്യാം സാർ. നോ നോ, ഡോണ്ട് വേസ്റ്റ് ടൈം. എനിക്ക് അവനെ കിട്ടണം. താനെന്തെങ്കിലും കുറ്റക്കേട് കാണിച്ചു കാണും, ഇല്ലെങ്കിൽ തന്നെ മാത്രം ഓരോരുത്തരും കൊല്ലാൻ നടക്കൂ. ഇതൊക്കെ അന്ന് ചേസ് ചെയ്ത് പിടിച്ചതിന്റെ വൈരാഗ്യമായിരിക്കും. സാറിനെ സഹായിക്കാൻ ശ്രമിച്ച ഞാനാ ഇപ്പോ കൊലത്തും. പങ്കീസ് അല്ല അവന്റെ കീറ്റിപ്പാപ്പ വിചാരിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ പോലില്ല. ഈ ഹൈവേ മുഴുവൻ ഞാൻ മല വീശിയിരിക്കില്ലേ, താൻ എന്നെ പറ്റി എന്നാ വിചാരിച്ചോളൂ. അതെ അതെ, നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്നുകൊണ്ട് വല കണ്ടില്ലായിരുന്നോ? ഒന്ന് ചുമ്മാ ഇതിന്റെ സാറേ, അവന്മാര് വലയം നോക്കിയിരിക്കല്ലേ. കുഞ്ഞു കൊള്ളാമല്ലോ, അപ്പച്ചനെ സൈക്കിൾ കയറ്റം പഠിപ്പിക്കല്ലേ. ഇവൻ ഏതാണ് ഉടുമ്പേ, കണ്ടിട്ട് റൗഡിയുടെ ലക്ഷണമുണ്ടല്ലോ. ഷർട്ടിന്റെ ബട്ടൺസ് ഒന്നും ഇടാതെ. ഐ എം സോറി, പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് നമ്മുടെ ഒരു ദോസ്ത, പട്ടാളത്തിലായിരുന്നു. ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ നല്ല പേര്. ആദ്യത്തെ അക്ഷരം ഒന്ന് മാറ്റിയിരുന്ന ഇച്ചിനോട് ഇണങ്ങിയനെ. ആ പിന്നെന്താണാവോ പട്ടാളത്തിൽ നിന്ന് പെട്ടെന്ന് പോന്നത്? അവിടെ ഞാൻ കളഞ്ഞിരുന്നെങ്കിൽ ഒരു മരണാനന്തര ബഹുമതിയായിട്ട് പോരായിരുന്നല്ലോ. സാറേ, ജീവൻ പണയം വെച്ച് 2 വാർ ഫേസ് ചെയ്തിട്ടുള്ളവനായി ഉണ്ണിത്താൻ. അല്ലാതെ
അലക്കാതെ കാക്കിയിട്ട് പാവപ്പെട്ട ലോറിക്കാരന്റെ ഓട്ടോക്കാരന്റെ പോക്കറ്റിൽ രണ്ട് ഉലുവായും തപ്പി വെള്ളവും അടിച്ച് ട്രാഫിക് നിയന്ത്രിക്കുന്നതല്ല. നിർത്തേ നിർത്തേ, അധികം അങ്ങോട്ട് പോകണ്ട. ഉടുമ്പൻചോലെ എവനെ വിളിച്ചോട്ട് പോ, ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തെറ്റും. പൂക്കോട്ട മീരയുടെ മൂഡ് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ഹേയ്, ഞാൻ വെറുതെ ബോറടിച്ചപ്പോ. അല്ല, യു സ്റ്റാർട്ടഡ് ഡ്രീമിങ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. യു ആർ ഓൾവേസ് ഗ്ലൂമി. പഴയ സ്മാർട്ട്നെസ് ഒന്നും കാണുന്നില്ലല്ലോ. ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. വാസ്കോബായുടെ ഫാദർ എപ്പോഴും പറയുമായിരുന്നു, സീസൺസ് ഇൻ ദ ഗേൾസ് ആർ അലൈക്, വി കൻ ഫീൽ ദി ചേഞ്ചസ് അറ്റ് എ ഗ്ലാൻസ്. സീസണും പെൺകുട്ടികളും ഒരുപോലെയാണ്, ഭാവമാറ്റം ഒറ്റ നോട്ടത്തിലറിയാം. ആളാരാണെന്ന് ഞാനോടൊന്ന് അറിയട്ടെ. ടെൽ മീ, ഹു ഇസ് ദാറ്റ് ലക്കി ബോയ്? മഹേഷ്. വാവ്, നമ്മുടെ മഹേഷ്, കൺഗ്രാറ്റുലേഷൻസ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ആർ യു സീരിയസ്? ഐ മീൻ, പാസിംഗ് റൊമാൻസ് അല്ലല്ലോ. അല്ല, വളരെ സീരിയസാ. പക്ഷേ അച്ഛനോട് എങ്ങനെ പറയുമെന്നാ? ഡോണ്ട് വറി, അതിനല്ലേ ഞങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കും, എന്നിട്ട് കർത്താ സാറിനോട് സംസാരിക്കും. ആൻഡ് വി ആർ ഗോയിങ് ടു ഫിക്സ് ദ മാരേജ്. ഓക്കേ, താങ്ക് യു ആന്റി. യു ആർ വെൽക്കം. കൊയ്യും കാലമാ
ഏതായാലും തന്നെ കാണാനല്ല, മിസ്റ്റർ മഹേഷിനെ കാണാനാ. ഒരു വലിയ ചൊറിയെന്ന് വർത്തമാനം പറഞ്ഞത് കോട്ടയുണ്ട് തന്നെ. എന്താ എല്ലാരും കൂടെ രാവിലെ? ഞങ്ങൾക്ക് ഒരു കാര്യം പറയണ്ടായിരുന്നു. ഈ പട്ടാളത്തിനൊന്ന് ഓടിച്ചാൽ പട്ടാളത്തിന് എന്തോ കുഴപ്പം? നമ്മുടെ ഉണ്ണിത്താനല്ലേ, വരൂ അകത്തിരിക്കാം. നല്ലൊരു കാര്യല്ലേ, ബാർബർ ബോയ് വേണ്ട. ബാർബർ തുടങ്ങി നല്ലൊരു ദിവസമായിട്ട്. കർത്താ സാർ പറഞ്ഞാട്ടെ. മുഖവരി ഇല്ലാതെ തന്നെ തുടങ്ങാം. ഞങ്ങൾ ഒരു പ്രപ്പോസലായിട്ട് വന്നതാ. മീര എന്നോടെല്ലാം പറഞ്ഞു. മനസ്സിലായില്ല. അല്ല, ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാ തെളിച്ചു പറയാ? കല്യാണം മീര കുഞ്ഞിനും സാറിനും. അല്ല, അതിപ്പോ അറിയാം, വീട്ടുകാരെയൊക്കെ അറിയിച്ചിട്ട് മതി. നാട്ടിനോട് പരിസരിച്ച തന്നെ ആയിക്കോട്ടെ. എന്തായാലും ക്രിസ്മസിന് മുമ്പ് നടത്തണമെന്ന് മാത്രം. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. കല്യാണത്തെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ, അത് തന്നെയല്ല, മീരയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയിട്ട് പോലുമില്ല. അങ്ങനെ പറയരുത് സാർ, മീര ആകെ ത്രില്ലാ. അവള് പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങള്. ക്ഷമിക്കണം മീരയെ, ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് ഇടപെട്ടു എന്ന് കരുതി. നോ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല സാർ. ഇനി ചിന്തിച്ചാലും മതി. എനിവേ, ഈ മാരേജ് നമുക്ക് നടത്തണം. കാർണിവലിനേക്കാൾ ഭംഗിയായി. ഓക്കെ, ഐ എം സോറി. പെട്ടെന്ന് ഇങ്ങനെ. മീര എന്റെ നല്ലൊരു സുഹൃത്താണ്, അതിലപ്പുറം ഒന്നും. Let's go. ഛേ, ഇത്ര കടുപ്പിച്ച് പറയേണ്ടിയിരുന്നില്ല. വേണ്ട മൂർത്തി, എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല ആ കുട്ടിയെ. ഈ പ്രച്ഛന്ന വേഷം അഴിച്ചു വയ്ക്കാതെ വയ്യ. ഡ്യൂട്ടി, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. കൃത്യ നിർവഹണത്തിനിടയിൽ ഒന്നും തടസ്സമാവരുത്. സ്വന്തം സ്വപ്നങ്ങൾ പോലും. ഗുഹൻ മേനോൻ സാറിന്റെ മിസ്സസ് അല്ലേ? അതെ. ഞാൻ ബാംഗ്ലൂർ പി എസ് ആർ ഡിയിൽ നിന്ന് വരിക. ഇവിടെ വന്നപ്പോഴാ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അകത്തോട്ടിരിക്കാം. മഹേന്ദ്രപുരിയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല, ഒരു മഹേഷ് അരവിന്ദ്. ഓർമ്മിക്കുന്നില്ല. എങ്ങനെ ഓർക്കാനാ, സാർ ഇങ്ങോട്ട് പോന്നിട്ട് തന്നെ 5 വർഷമായില്ലേ? അതെ, ഈ ഡിസംബറിൽ 5 വർഷം തികയും. ഒരു കണക്കിന് പത്രങ്ങളിൽ ന്യൂസ് വരാതിരുന്നത് നന്നായി. തിരിച്ചു വരും തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. എന്തെങ്കിലും സൂചന കംപ്ലൈന്റ് ചെയ്തപ്പോ പോലീസിൽ കൊടുത്തിരുന്നോ? അതായത് ആരെങ്കിലും ശത്രുക്കളുണ്ടെന്നോ, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒളിച്ചോടാൻ തക്കതായ? ഒരിക്കലുമില്ല, ആരുമായിട്ട് ഒരു പ്രശ്നമുള്ളതായി പറഞ്ഞിട്ടില്ല. സാറ് പോയ ശേഷം ആരെങ്കിലും അന്വേഷിച്ചു വരികയോ ഫോൺ ചെയ്യുകയോ മറ്റോ? ഫോൺ ഒരുപാട് വരാറുണ്ട്, പക്ഷേ അന്വേഷിച്ചു വന്നിട്ടാരും. ആ, ഒരു സ്ത്രീ മാത്രം വന്നിരുന്നു, സിംഗപ്പൂരുകാരിയാ. ഞാനിവിടില്ലായിരുന്നു,
കുറച്ചു നേരം എന്നെ കാത്തിരുന്നിട്ട് പോയി. ഹോട്ടൽ റോഡ് ഫ്ലോറിൽ താമസിക്കുന്നു എന്നാ വേലക്കാരിയോട് പറഞ്ഞത്. അവരുടെ പേരെന്താണെന്നാ പറഞ്ഞ? ബീഗം സുൽത്താൻ എന്നും മറ്റാണ്. നെടുവിരിയ സാധനം അല്ലേ. മൂർത്തി ഒരു കാര്യം ചെയ്യും, റിസപ്ഷനിലേക്ക് ചെന്നിട്ട് ഇവൾ ഇവിടുന്ന് പുറത്തേക്ക് ഏതൊക്കെ നമ്പറിൽ എപ്പോഴൊക്കെ ഫോൺ ചെയ്തു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്യാം. യെസ് സർ. ഞാനൊന്ന് മുട്ടി. ബീഗം സുൽത്താന. ഐ എം മഹേഷ് അരവിന്ദ്. വിത്ത് യുവർ പെർമിഷൻ. എവിടെയോ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നില്ല. അതോർക്കാഞ്ഞിട്ടാ. സിംഗപ്പൂർ വെച്ചാണെന്ന് തോന്നുന്നു. ആ അതെ, സിംഗപ്പൂർ. നിങ്ങൾക്ക് ആളും അറിയതാവും, ഞാൻ സിംഗപ്പൂർ പോവാറില്ല. ഹേയ്, ഇല്ല, ഒരിക്കൽ കണ്ടാൽ ഈ മുഖം ആരും മറക്കില്ല. യു ആർ ബ്യൂട്ടിഫുൾ, പേര് പോലെ തന്നെ. സ്റ്റോപ്പ് ഇറ്റ്. അയ്യോ, ചൂടാവല്ലേ? എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? അതറിഞ്ഞിട്ട് കാര്യം? കാര്യമൊക്കെ ഉണ്ട്, ഒന്ന് വിശാലമായിട്ട് കണ്ട് സംസാരിക്കാൻ. വിൽ യു പ്ലീസ് ഗെറ്റ് അപ്പ്? അല്ല, ഗെറ്റ് ലോസ്റ്റ് ഐ സേ. ഓക്കേ ഓക്കേ, ഞാൻ പോയിക്കോളാം. എന്താ മാഡം? ഈ ഇഡിയറ്റ് പിടിച്ച് പുറത്താക്ക്. പുറത്തു പോകണം മിസ്റ്റർ. പോടാ പോടാ പോടാ. ഈ ഇഡിയറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ബീഗത്തിന് അറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴല്ല, പിന്നെ. അത് മാത്രമല്ല, നിനക്കറിയാത്ത എല്ലാ വാക്കിന്റെ അർത്ഥങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പോട്ടെ. ഇപ്രാവശ്യം വന്നിട്ട് വിളിച്ച എല്ലാ നമ്പരും ഉണ്ട്. താങ്ക് യു. ഓക്കെ സർ. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? എന്തിനാണ് സാർ ഇതൊക്കെ? ഒത്താളൊന്ന് വളയ്ക്കണം, അതിനുള്ള ചില നമ്പറുകളല്ലേ ഈ നമ്പർ. ആറ്റം ചരക്കില്ലേ സാർ? സംഭവം നടന്നാൽ നമ്മളെ കൂടെ ഒന്ന് പരിഗണിക്കണേ. പിന്നെ സംഭവം നടന്നാൽ ആദ്യം വന്ന് കൊണ്ടുപോകല്ലേ സാറിനെ. 63921 ഈ ഫോൺ നമ്പറിലാണ് സുൽത്താൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാം. ഹലോ, 63921. യെസ്, ശിവാനന്ദൻ സ്പീക്കിംഗ്. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് പരിചയപ്പെടാൻ വിളിച്ചതാ. ഐ എം മഹേഷ്. ഐ എം ശിവാനന്ദൻ, ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ, ബർദാപുര സ്പേസ് റിസർച്ച് സെന്റർ. സാർ, ഇത് സാറിന്റെ വീട്ടിലെ ഫോണാണോ അതോ? അല്ല, ഇതിന്റെ ഓഫീസ് ഫോണാണ്. എന്താ പ്രത്യേകിച്ച്? ഒരു കാര്യം അറിഞ്ഞാ കൊള്ളായിരുന്നു. യെസ് പറയൂ. സാറിന് ഒരു ബീഗം സുൽത്താനെ പരിചയമുണ്ടോ? ബീഗം സുൽത്താനെയോ? ഏയ്, ഞാനറിയില്ല. നിങ്ങളാരാ? എന്താ കാര്യം? കാര്യമൊന്നുമില്ല സാർ, വെറുതെ വിളിച്ചേ ഉള്ളൂ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അല്ല പിന്നെ അത് നിങ്ങൾ. സിംഗപ്പൂരുകാരി ബീഗം സുൽത്താന എന്തിന് ബദ്ദാപുരം സ്പേസ് റിസർച്ച് സെന്ററിലെ ഫാബ്രിക്കേഷൻ എഞ്ചിനീയറെ വിളിക്കണം? അതും പലതവണ. അതേസമയം എഞ്ചിനീയർ ശിവാനന്ദൻ അവരെ അറിയില്ലെന്നും പറയും. എനിക്ക് തോന്നുന്ന മറ്റൊരു പോയിന്റ്, കാണാതായ ബദ്ദാപുരം സ്പേസ് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ഗുഹൻ മേനോന്റെ വീട്ടിൽ ഇവൾ എന്തിനു പോയി എന്നുള്ളതാണ്. ശരിയാണ്. ഈ രണ്ട് പോയിന്റ്സും ക്ലബ് ചെയ്താൽ ഒരു കഥ പോലെ തോന്നും. ബദ്ദാപുരം പോലുള്ള ഒരു ഉണക്ക സ്ഥലത്ത് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ സിംഗപ്പൂരുകാരി തുടർച്ചയായി എന്തിനു വന്നു പോകുന്നു? സംശയം വെച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ മൂർത്തി. സർ, ഡസ് ഇറ്റ് നോട്ട് ലുക്ക് ലൈക്ക് എ ഹണി ട്രാപ്പ്? ശത്രു രാജ്യങ്ങൾ വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധം ലൈംഗിക വല. വജ്രായുധത്തേക്കാൾ ശക്തിയുള്ള കാമജലം പുരണ്ട കരിനീല കണ്ണുകൾ. പണ്ട് ജർമ്മനിക്ക് വേണ്ടി പാരീസിനെ ഒറ്റിയ വിശ്വം മയക്കിയ സുന്ദരി മാതാഹരിയെ പോലെ, ലോകത്തെ ഞെട്ടിച്ച പമീല ബോർഡസിനെ പോലെ ബീഗം സുൽത്താനയും. അങ്ങനെ വന്നാൽ ആരായിരിക്കും കൈക്കുലി നൽകാൻ നിയോഗിക്കപ്പെട്ട ഏജന്റ്? ദ ബാഡ് മാൻ. നോ ഡൗട്ട്, ദ ഗ്രേറ്റ് ശങ്കർ ദേവ് റാണ. എക്സാക്ട്ലി. ബദ്ദാപുരം സ്പേസ് സെന്ററിലെ പല ശാസ്ത്രജ്ഞന്മാരും റാണ കോളേജ് ഓഫ് സയൻസിൽ വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് ആണ്. നമ്മുടെ വലയ്ക്ക് നിറം വെച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. ബീഗം സുൽത്താനയെ കെട്ടിയാൽ നമ്മൾ തെളിയിക്കുന്നത് കുട്ടികളുടെ മരണകാരണവും ഗുഹൻ മേനോന്റെ മിസ്സിംഗും മാത്രമായിരിക്കില്ല. മേബി എ ബിഗ് സ്പൈ റാക്കറ്റ്. നമ്മുടെ മാതൃരാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന
ഒരു വലിയ ചാരവലയത്തിന്റെ കഴിഞ്ഞ കുറെ കാലത്തെ കടം കഥകളുമായിരിക്കും. എഴുന്നൂറ്റി 736 കിലോ ന്യൂട്ടൺ ശക്തിയുള്ള അതിശീത രണ്ടാം ഘട്ട റോക്കറ്റ് എഞ്ചിൻ ദാ വെള്ളത്തിൽ. ക്രെഡിറ്റ് ഗോസ് ടു ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ ശിവാനന്ദ്. താങ്ക് യു. നിർണായകമായി വിജയം സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഗ്രേറ്റ് ഗുഹൻ മേനോൻ ഇല്ലാതെ പോയല്ലോ. സോ അയാളുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. കം ഓൺ, ലെറ്റ്സ് സെലിബ്രേറ്റ്. സാറിന്റെ ഇഷ്ടം പോലെ. Hotel Road Flower. Good morning. Good morning. Could I speak to Miss Biga Sultana? Please wait. Hey. Sorry sir. Are you vacated? Eppo? 5 minute munpu. Avar engotta poyen nariyo? Singapore flight time avar annishichirunnu sir. Thank you. Endu petti? Aval engane nammal neekku arinjittundu. Aval airport le poyenu. Singapore flight catch cheyan. Singapore flight 11:30 kalle. Now it's only 8:15. Itra nerathe airport leku povanda karyam. വണ്ടി എടുത്ത് മാറ്റേ. എക്സ്ക്യൂസ് മീ സുൽത്താന ബീഗം, ഒന്ന് പുറത്തു വരൂ. റബ്ബിഷ്, വാട്ട് യു വാണ്ട്? കഴുവറാമോളെ, ഇറങ്ങി പുറത്ത്. എന്ത് തോന്നിയോ? മിണ്ടി പോവരുത്. ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. വാട്ട് യു വാണ്ട്? എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ആരും കേൾക്കാൻ കൊതിക്കുന്ന ഒരു അത്ഭുത കഥ അറിയാൻ. സുൽത്താന്റെ കൊട്ടാരത്തിലെ രാജകുമാരിയുടെ കഥ. ഏഴ് കടലും താണ്ടി വന്ന് മുത്തും പവിഴവും പൊൻവരാഹങ്ങളും വാരിയെറിഞ്ഞ് രാജ്യം കീഴടക്കിയ ബീഗം സുൽത്താനയുടെ കഥ. പറയൂ, നിന്റെ കൊട്ടാരത്തിലെ കേളി ഗ്രഹങ്ങൾ എവിടൊക്കെയാണ്? നിന്റെ സാമ്രാജ്യത്തിലെ വഴിയമ്പലങ്ങൾ എവിടൊക്കെയാണ്? നിന്റെ അന്തപുരത്തിലെ സുൽത്താന്മാരാരൊക്കെയാണ്? വ്യഭിചാര കഥകൾ ബദ്ദാപൂർ സ്പേസ് സെന്ററിൽ ആർക്കൊക്കെ കടന്നു കൊടുത്തിട്ടുണ്ട്? മര്യാദയ്ക്ക് സംസാരിക്കണം. നീ ആരടി? ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ ശിവാനന്ദനെ നിനക്ക് അറിയില്ലേ? ഇല്ല. കാണാതായ ഗുഹൻ മേനോന്റെ വീട്ടിൽ നീ എന്തിനു പോയി? ഗുഹൻ മേനോനോ? ആരാണ് അയാൾ? നിന്റെ വലിയ വാപ്പ. താരങ്ങോട്ട് മാറിക്കേ. ഇവളൊക്കെ സത്യം പറയണമെങ്കിൽ ഇവിടെ ഡിസ്പാൻഡ് പോലെ ഇന്ന് ഇടിയിടിക്കണം. മോളെ, മോള് പറ, എന്റെ പൊന്നുമോള് സത്യം പറ. സിംഗപ്പൂരിൽ നിന്ന് ആഴ്ചയിലാഴ്ച ഇവിടെ വന്ന് സുഖിപ്പിച്ചേച്ചു പോകുന്ന എന്തിനാണെന്ന് പറ. ആർക്കു വേണ്ടിയാ മോളി രാപകലിങ്ങനെ ജോലി എടുക്കാതെ കഷ്ടപ്പെടുന്നത്? പറയത്തില്ലല്ലേ. പറയാം. അതിനിപ്പോ ഞാനെന്നാ വേണം? തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കണ്ട പെമ്പിള്ളയുടെ ഫോട്ടോ ഏറ്റവും കൂടെ കളിക്കാൻ. സാർ ഇവളെ ശരിക്കും നോക്കിക്കേ, എവിടെങ്കിലും വെച്ച് കണ്ട് പരിചയമുണ്ടോ? ഒരുമാതിരി മാമാ പരിപാടി കൂടെ എന്നെ തന്നാണ്ടല്ലോ. താ കുറച്ച് ഡീസന്റ് ആണെന്നാ ഞാൻ വിചാരിച്ച്. വെറും തറക്കേസല്ല, വെരി എക്സ്പെൻസീവ്. ഒരു രാജ്യത്തിന്റെ വില മതിക്കുന്ന സുന്ദരി, സിംഗപ്പൂർ സിറ്റിസൺഷിപ്പ് ഉള്ള മലയാളി. കടക്കണ്ണിൽ 1000 ബുദ്ധിജീവികളെ വീഴ്ത്താനുള്ള വശീകരണ മന്ത്രവും ശരീരത്തിന് 1 കോടി ഫ്ലോപ്പി ഡിസ്കുകൾ ആകർഷിക്കാനുള്ള കാന്തശക്തിയും മണിപേഴ്സിൽ ആകാശത്തേക്ക് കുതിച്ചുയരുന്ന ഏത് റോക്കറ്റും നിലംപൊത്തി വീഴ്ത്താനുള്ള പണക്കൊഴുപ്പും. ഇവളെ സാറിനൊന്ന് പരിചയപ്പെടണ്ടേ? ആക്ച്വലി തനിക്ക് വട്ടുണ്ടോ?
ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും ഉണ്ടാവും. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചൊന്നും വരില്ല. ഇന്നിവിടെ ഗോപാലകൃഷ്ണൻ നമ്പ്യാർ സാറിന്റെ ഒരു ചിരകാല സ്വപ്നം സഫലീകരിക്കുകയാണ്. നാഗർകോവിലിനടുത്ത് 1200 ഏക്കർ സ്ഥലം വാങ്ങിയതിന്റെ രജിസ്ട്രേഷൻ ഇന്ന് കഴിഞ്ഞു. സോ വി ആർ സെലിബ്രേറ്റിംഗ് ഹിയർ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ നമ്പ്യാർ. താങ്ക് യു. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. വാട്ട് ഈസ് ദ ചാർജ്? ചാർജോ? നിങ്ങൾ രണ്ടുപേരും കൂടി രാജ്യത്തിന് ചെയ്ത മഹത്തായ സേവനത്തിന് അവാർഡ് പൊളുത്താൻ നടക്കണേക്കോട്ട്. ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ ശിവാനന്ദൻ, തനിക്ക് എത്ര രൂപ ശമ്പളമുണ്ട്? എല്ലാം കൂടി ചേർന്ന് 7500 രൂപയ്ക്ക് അടുത്തുണ്ട്. 7500 രൂപ ശമ്പളമുള്ള തനിക്ക് 56 ലക്ഷം രൂപയുടെ സ്വത്ത്, അതെങ്ങനെ ഒത്തു ശിവാനന്ദ? അത് പിന്നെ ചില സൈഡ് ബിസിനസ് ഒക്കെ കൊളുത്തി. ഇവർക്ക് ചാരായ മാറ്റോടാ. അവന്റെ ഒരു സൈഡ് ബിസിനസ് ഇവളത് അറിയോ? ഇല്ല, ഇവളെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അവളുടെ മൂലവും പൂരാടവും അരച്ചു കലക്കി കുടിച്ച നിനക്ക് അവളെ ഓർമ്മയില്ല അല്ലേ? പറയാ സാർ. എന്നെ തലരുത്, ഞാൻ പറയാം. തമിഴ്നാട്ടിലെ ചെമ്മീൻ വളർത്തൽ കേന്ദ്രം, ബാംഗ്ലൂരിൽ കെട്ടിട നിർമ്മാണ കമ്പനി, നാഗർകോവിൽ 1500 ഏക്കർ സ്ഥലം. നീ കൊള്ളാലോടാ ഗോപാലകൃഷ്ണ, ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? രാത്രിയും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് സാർ. രാത്രിയും പകലും കഷ്ടപ്പെടാ, ഇതിന്റെ കൂടെ നിനക്ക് മാമാപ്പളി ഉണ്ടായിരുന്നൂടാ. ആകാശത്തിലേക്ക് വിട്ട റോക്കറ്റ് കോ കടലിലേക്ക് തിരിച്ചുവിടാൻ നീ 800,000 രൂപ കൈക്കൂലി വാങ്ങി. അങ്ങനെയൊന്നുമില്ല സർ. നിന്റെ അമ്മായിയമ്മയുടെ 16 അടിയന്തരം നിന്നെക്കൊണ്ട് ഞാൻ പറയിക്കാം. ഈ ഫോട്ടോയ്ക്ക് അടുത്ത ആളിനറിയോ? അറിയാം, ഗുഹൻ മേനോൻ. ആ ഗുഹൻ മേനോൻ ബദ്ദാപൂർ സ്പേസ് റിസർച്ച് സെന്ററിലെ സയന്റിസ്റ്റ്. അദ്ദേഹത്തെ കാണാതായിട്ട് വളരെ നാളുകളായി. നിനക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഇല്ല സർ, എനിക്കൊന്നും അറിയില്ല. നിന്റെ കീച്ചി പാപ്പയെ കൊണ്ട് ഞാൻ പറയാം. പറയാം സർ, പറയാം. ഞാൻ പറയാം, ഗുഹൻ മേനോനെ കൊന്നതാണ്. ആരേ? ആരാണെന്ന് അറിയില്ല. ശിവാനന്ദം പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. കൊന്നെന്നോ മറവെന്നോ ഒക്കെ. എക്സലന്റ് മിസ്റ്റർ അലക്സാണ്ടർ, ഞാൻ ആകെ ത്രിൽഡ് ആണ്. യു ആർ ഗ്രേറ്റ്. എന്നേക്കാൾ കഴിവുള്ള ഓഫീസറാണ് നിങ്ങൾ സാർ. ഞാൻ ഒന്നും പറയണ്ട. കഴിഞ്ഞ 20 വർഷമായി എനിക്ക് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിജയമാണ് മിസ്റ്റർ അലക്സാണ്ടർ നേടിയെടുത്തിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടോ സാർ? ഇതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടേണ്ടതല്ലേ? ഓരോ അത് തന്റെ വിശാല പരസ്കത കൊണ്ട് പറയുന്നതാ. 1 മാസത്തിനുള്ളിൽ 2 നിർണായകമായ കണ്ടെത്തലുകൾ. ഗ്രേറ്റ്. തന്റെ സീനിയർ ഓഫീസറാണെന്ന് പറയുന്നത് എനിക്ക് കൂടി അഭിമാനമാണോ സാർ? ഞാൻ മുഴുവൻ പറഞ്ഞില്ല. എനിക്കൊന്നും കേൾക്കണ്ട. പ്രതികളെ നാളെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കുക. താനെ ഇങ്ങോട്ട് വരണമെന്നില്ല. പവിത്രനെ ആ ചുമതല ഏൽപ്പിക്കുക. അടുത്ത 1 മാസത്തിനുള്ളിൽ ഈ സ്ഫോടനത്തിന്റെ കേസ് താൻ തെളിയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്സ്. നമ്പ്യാരും ശിവാനന്ദനും അറസ്റ്റിലായ സ്ഥിതിക്ക് റാണയിലേക്കുള്ള വഴി ഇനി സ്മൂത്ത് ആണെന്ന് ധരിക്കാറായിട്ടില്ല. കൈമാറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഫ്ലോപ്പി ഡിസ്കുകളുടെ എന്തെങ്കിലും ഒരു ട്രേസ് നമുക്ക് കിട്ടിയേ തീരും. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ച് നോക്കുമ്പോ അയാൾ അതൊക്കെ നശിപ്പിച്ചു കാണിക്കാനാണ് സാധ്യത. അലക്സാണ്ടർ ആണെന്ന് തോന്നുന്നു. എവിടെയായിരുന്നു ഉടുമ്പൻചോലെ? 2 ദിവസമായിട്ട് തന്നെ ഞാൻ അന്വേഷിക്കുകയല്ലേ. അല്ല, ഞങ്ങളിവിടെ അടുത്ത് കുറച്ച് സ്ഥലം ചുളുവിന് കിട്ടിയിട്ട് അതിന്റെ ഒരു ചുറ്റിക്കളിയായിട്ട് അല്ലേ? താൻ ഇനി ഒരു സ്ഥലവും നോക്കണ്ട, പുല്ലും നോക്കണ്ട. എനിക്കൊരു കാര്യം മനസ്സിലായിടൂ. തനിക്കൊക്കെ പറ്റിയത് പോലീസ് ഉദ്യോഗമാണു. ശവക്കുഴി തോണ്ടാൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങക്ക് വട്ടാണെന്ന്. ഇപ്പൊ കണ്ടോ, ഐ ജി വന്നിട്ട് എന്തൊരു അപ്രീസിയേഷനാ. എനിക്കാണെങ്കിൽ ഒരുമാതിരി. ഞാനല്ല ഇത് കണ്ടുപിടിച്ചത് പറയാറുക്കൂ.
സന്തോഷം കൊണ്ട് അകയൻ എന്നെ കടിച്ചു കീറി തിന്നില്ലത്തേ ഉള്ളൂ. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് എനിക്കല്ല കിട്ടേണ്ടത്, നിങ്ങക്കാ. കേട്ടോടോ എക്സ്പ്ലട്ടറി, ഞങ്ങളൊരു തമാശക്ക്. ഇത് തമാശയല്ലടോ, ഈ കേസൊന്ന് തെളിഞ്ഞോട്ടെ. എന്റെ പൊസിഷൻ എവിടെയായിരിക്കും അറിയാവോ? പ്രമോഷന്റെ പെരളിയായിരിക്കും. എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത് എനിക്ക് അറിയാനും വരാ. അവസാനം ഞാനും തീരുമാനിച്ചു. ദേ ഇത് കണ്ടോ, ഒന്നാം ദിവസം കോച്ച, നമുക്കൊന്ന് കൂടാം. അയ്യോ അല്ല, ഞങ്ങൾ ഈ മദ്യം അങ്ങനെ ഉളുമ്പുചോലക്കാരെ കള്ളു കുടിക്കരുതോ? അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. നമുക്കിതൊന്ന് അടിച്ച് പൊളിച്ചില്ലെങ്കിൽ എനിക്ക് ഇന്ന് കിടന്ന് ഉറങ്ങാനൊക്കത്തില്ല. വാടോ. ഈ ഔട്ട്പോസ്റ്റിന്റെ പരിമിതിയിൽ നമുക്ക് ഇത്രയൊക്കെ സെക്യൂരിറ്റി ഉണ്ട്. എന്നാലും ഇവരെ സുരക്ഷിതമായി ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ എല്ലാം പഴയത്തിന് ഏൽപ്പിക്കുന്നു. സർ, ബി കെയർഫുൾ. ഷുവർ സർ. A gift for you. Thank you. Sir, please come. Yes. എനിക്കിപ്പോ സൗകര്യമില്ല. താങ്കൾ അന്വേഷിക്കുന്ന ഈ കേസിലെ പ്രതികളെല്ലാം കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഒന്ന് നിർത്തണോ? മനുഷ്യനിവിടെ അണ്ടപ്പെടുത്തിരിക്കുക, അതിനല്ല തന്റെ ഒക്കെ ഒരു വിസ്താരം. സമയമാകുമ്പോ ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞോളാം. ഉടുമ്പൻചോല സർ, പ്രതികളൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ശകലം ജീവൻ ബാക്കിയുണ്ടായിരുന്ന ശിവാനന്ദനാ. ഇപ്പൊ അവനും പോയി. ആകപ്പാടെ കുളമായെന്ന് പറഞ്ഞാ മതിയല്ലോ. ദൈവാധീനം കൊണ്ട് പവിത്രം മാത്രം രക്ഷപ്പെട്ടു. അയാളുടെ ഇടതുഭാഗം കുറിച്ച് പൊള്ളി തൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പവിത്രന് ബോധം? ബോധമൊക്കെ ഉണ്ട്. ഞാനിപ്പോ സംസാരിച്ചേ ഉള്ളൂ. ഏത് തന്തയില്ലാത്തവൻ ആ ബോംബ് വെച്ചൊന്ന് അയക്കം പിടിയിട്ടില്ലാന്ന് എന്ത് ചെയ്യുമെന്ന് പറ. ഞങ്ങൾക്ക് പവിത്രനെ ഒന്ന് കാണാൻ പറ്റുമോ? നിങ്ങൾ മാത്രം പോയാൽ ചിലപ്പോ കയറ്റി വിട്ടെന്ന് വരികില്ല. വില ഇതാ, ഇവരുടെ കൂടെ ചെല്ല്. അപ്പൊ ഞങ്ങൾ കണ്ടിട്ട് അങ്ങ് വരാൻ സാർ. ഇവന്മാർക്ക് വരെ ജോലി. ദൈവാധീനം. ഏറെദൂഷം കുറച്ച് പൊള്ളിയിട്ടുണ്ട്. പിന്നെ മുഖത്തി ചെറിയ. എന്താ സംഭവിച്ചതെന്ന് ശരിക്കും ഓർക്കുന്നുണ്ടോ? എന്തോ ഭയങ്കര ശബ്ദം കേട്ടത് ഓർമ്മയുണ്ട്, പിന്നൊന്നും ഓർമ്മയില്ല. കണ്ണുറന്നപ്പോ ഞാൻ ഈ ആശുപത്രിയില. വീട്ടിലാർക്കെങ്കിലും ഫോൺ ചെയ്ത് പറയാമറ്റോ? വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം. വേണ്ട, അവിടെ ഇപ്പൊ ആരുമില്ല. എവിടെ വെച്ചാണ് നടന്നത്? കൃഷ്ണപുരത്തിനപ്പുറം ഏർവാടി എന്ന് പറയും. ഏതാണ്ട് അതിനടുത്ത് വെച്ചാന്ന് തോന്നുന്നു. ഓ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അധികം സ്ട്രെയിൻ എടുക്കണ്ട, ഒന്ന് ഉറങ്ങിക്കോളൂ. ഇതാണ് ബ്ലാസ്റ്റ് നടന്ന സ്ഥലം. ഈ ജീപ്പിൽ എസ് ഐ പവിത്രൻ എവിടെയായിരിക്കും ഇരുന്നിരിക്കുക? സാധാരണഗതിയിൽ മുൻസീറ്റിൽ അടുത്ത ഭാഗത്ത്. യെസ്, ബ്ലാസ്റ്റിൽ ജീപ്പ് പരിപൂർണമായി നശിച്ചു. പവിത്രന്റെ അടുത്തിരുന്ന ഡ്രൈവറും പിന്നിലിരുന്ന വിറ്റ്നസും പോലീസുകാരും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കരിഞ്ഞുപോയിരിക്കുന്നു. എന്നിട്ടും പവിത്രൻ മാത്രം രക്ഷപ്പെട്ടു. പവിത്രന്റെ ഇഞ്ചുറി ഏത് ഭാഗത്താണ്? വലതുഭാഗത്തിരുന്ന ഡ്രൈവറും പിന്നിലിരുന്ന മുഴുവൻ ആൾക്കാരും കത്തിക്കരിഞ്ഞു പോയിട്ടും പവിത്രന്റെ പരിക്ക് ഇടതുഭാഗം. അതായത് വലതുഭാഗത്ത് ഒരു കുഴപ്പവും ഇല്ലെന്ന് മാത്രമല്ല, ഇടതുഭാഗത്ത് ഇഞ്ചുറി ഉണ്ട് താനും. സോ ദാറ്റ് മേ ബി എ ക്രിയേറ്റഡ് വൺ. ഇടതുഭാഗത്തെ ഇഞ്ചുറി ശരിക്കുള്ളതല്ല. ഒരു പോറില് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിപ്പിക്കാൻ പ്രയാസമായതുകൊണ്ട് പവിത്രൻ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒന്ന്. ഈ സ്ഥിതിക്ക് നമുക്കെന്ത് തീരുമാനിക്കാം? നോ ഡൗട്ട്. സംഭവം നടന്ന സമയത്ത് പവിത്രൻ ജീപ്പിൽ ഉണ്ടായിരുന്നില്ല. ഐ മീൻ ബ്ലാസ്റ്റിന് മുമ്പ് അയാൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. സോ
വളരെ നിർണായകമായ സാക്ഷികളെ നശിപ്പിക്കാൻ അയാൾ ആർക്കോ കൂട്ടുനിന്നിരിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ വഴിയേ ഉള്ളൂ. കുഞ്ഞുനാളെ കുറിച്ച മുലപ്പാലിന്റെ രുചി വായി വരുന്നവരുള്ള ഇടിയിടിക്കുക. അടിവേർ നോക്കി അവന്റെ അപ്പ സത്യം പറയും. അത് മാത്രം ഇങ്ങോട്ട് വിട്ടുതരാവോ? എന്നിട്ടെവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. അതെ പവിത്രൻ ഇനി ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. വാ. അല്ലത് ഞാൻ വാ വരുന്നേ പറയാൻ. ആ പവിത്ര സാർ നീക്കേ ഹോസ്പിറ്റലിനൊക്കെ സേഫായ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് സാർ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഒരു സത്യം അത് ഞങ്ങളോട് തുറന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം സേഫ്. സേഫർ ദാൻ ദ സേഫസ്റ്റ്. ആരും നിങ്ങൾ ഒന്നും ചെയ്യില്ല. സത്യം? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പണ്ട് മീനാക്ഷിപുരം പോലീസ് സ്റ്റേഷനിൽ ട്രെയിനിങ് കഴിഞ്ഞ വീര്യത്തിൽ ഒരു സബ് ഇൻസ്പെക്ടർ ചാർജ് എടുത്തു. ഒരു പെറ്റി കേസിന്റെ പേരിൽ പാവ മരപ്പട്ടിണിക്കാരനെ ലോക്കപ്പിലിട്ട് ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കി. സസ്പെൻഷനിലായ SIക്ക് പിന്നെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത് കേരള കർണാടക ബോർഡർ പ്രദേശത്തെ പട്ടിക്കാട്ട് രാജ്യമായ പാണ്ഡവപുരത്തേക്കാണ്. നാടോടി കഥകളിലെ പോലെ ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരനായി മാറിയ ആ SIയെ സാർ അറിയൂ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? പറയാം. അതിനു മുമ്പ് ഈ ഫോട്ടോയിലുള്ളവരെ സാർ അറിയോന്ന് നോക്കിയേ? ഇല്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ? ഇല്ല. കോബ്ര എന്നറിയപ്പെടുന്ന പേര് കേട്ട വാടക കൊലയാളി ഹംസയെ സാറിന് ഓർമ്മയില്ല. നൊട്ടോറിയസ് ക്രിമിനൽ ശങ്കർ ദേവ് റാണയെ സാറിന് തീരെ ഓർമ്മയില്ല. നീ ആരാണെന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ? ഞാനൊരു സബ് ഇൻസ്പെക്ടറാ. പന്ന കഴിവറ മോനെ, നിന്നെയൊക്കെ പോലീസിൽ എടുത്തവന്മാരെ വേണം തന്തയ്ക്ക് വിളിക്കാൻ. സത്യം പറയണ, ഹൈവേയിൽ ബസ് പൊട്ടിത്തെറിച്ചത് നിന്റെ അറിവോടെ അല്ലേ? ജീപ്പ് ബ്ലാസ്റ്റ് ചെയ്തത് നിന്റെ സമ്മതത്തോടെ അല്ലേ? അല്ല, എനിക്കൊന്നും അറിയില്ല. മൂർത്തി, ഞാനെല്ലാം പറയാം. ദയവീത് ദയവീത് എന്റെ മാപ്പ് സാക്ഷിയാക്കണം. യെസ്, നൗ യു മേ പ്രൊസീഡ്. അന്ന് സമയം വ്യക്തമായിട്ട് ഓർമ്മയില്ല. പിക്നിക്കിന് പോയ കുട്ടികൾ ഔട്ട്പോസ്റ്റിൽ വന്നു. ഉടുമ്പുചോലെ, എടാ ഉടുമ്പുചോലെ. സാറ് വരണം സാർ. പവിത്രൻ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോ എന്റെ നല്ല ജീവൻ കെട്ടുപോയി. എന്നിട്ട് അവൻ എവിടെ? വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം ഈ ഗുദാമിനിൽ തന്നോണ്ടാക്കുക. അല്ല, എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. എല്ലാം പറയാം സാർ. സാർ വാ. ഹാ, വാമേ പറയാം. എന്റെ കർത്താവേ, പവിത്ര, നിനക്ക് എന്ത് പറ്റി? പവിത്ര, പവിത്ര, എടോ ഉടുമ്പുചോലെ, ഇവരെ പിടിച്ചേ. ഒരു മിനിറ്റ് സാർ. എന്തോ ഒരു മിനിറ്റ്, ഇവരുടെ കാറ്റ് പോവും. അങ്ങനെയൊന്നും കാറ്റ് പോവില്ല സാർ. നിരപരാധികളായ 10-30 കുട്ടികൾ എങ്ങനെയാണ് മരിച്ചതെന്ന് സാറിനറിയണ്ടേ? നമ്മുടെ രാജ്യം തീരെഴുതി വിൽക്കാൻ കൂട്ടുനിന്നവന്മാർ എങ്ങനെയാണ് ചത്തതെന്ന് സാറിനറിയണ്ടേ? ഇതൊന്ന് കേട്ടേ.
റാണാ സാബ് ഗുഹൻ മേനോനെ കൊല ചെയ്യുന്നവർ കണ്ടു എന്ന് പറഞ്ഞു. അവരെടുത്ത ഫോട്ടോസിന്റെ നെഗറ്റീവ്സ് ഞാൻ വളരെ തന്ത്രപൂർവ്വം വാങ്ങിയിരിക്കുകയും ചെയ്തു. ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണ്. പവിത്ര, നീ ഇതൊക്കെ ചെയ്തതാണോ? അതെ സമയങ്ങളെ ഒട്ടുമില്ല. റാണയുടെ ആൾക്കാർ അവന്റെ തൊട്ട് പിന്നാലെയുണ്ട്. ഈ ഒരൊറ്റ തെളിവേ സാറിന് ഇനി ബാക്കിയുള്ളൂ. എത്രയും വേഗം കോടതിയിൽ ഹാജരാക്കണം, മൊഴിയെടുപ്പിക്കണം, അതാണ് വേണ്ടത്. കോടതി സമയം കഴിഞ്ഞു, എന്നാലും ജഡ്ജി ഇരിക്കുന്ന കോടതിയാ. വീട്ടിലാണെങ്കിൽ വീട്ടില്. ഞാൻ കൂടെ വരാം സാർ. വേണ്ടാണോ, ഈ അലക്സാണ്ടർക്ക് ഒരുത്തനും കൊടുത്തത്തില്ല. ഇവരുടെ കാര്യം ഞാനേറ്റു. വാടാ. Operation Greyhound. Sreedhar Prasad, alias Mahesh Aravind, reporting. Yes, Mr. Sreedhar Prasad. Sir, we are ready to strike. We have collected all vital evidences and proofs. Good. Now we can have assistance from the state police. Message to be conveyed to IG Ramamurthy. I will do the needful. You can carry on. Success ahead. Thank you, sir. Thank you.
Take him! Shankar Dev Rana. I am from RAW. Research and Analysis Wing. Royo? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവില്ല. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയ്ക്ക് കേവലം 30 കുട്ടികളുടെ മരണവേദന എന്താണെന്ന് മനസ്സിലാവില്ല. നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരെ മദ്യത്തിനും മദ്യാക്ഷിക്കും പ്രലോഭിപ്പിച്ച് രാജ്യത്തെ വിറ്റ് കാശാക്കി സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്തുന്ന നിന്നെ പോലുള്ള തേർഡ് റേറ്റ് ക്രിമിനൽസിന് നിരപരാധിയായ ഒരു ശാസ്ത്രജ്ഞന്റെ പ്രാണവേദന എന്താണെന്ന് മനസ്സിലാവില്ല. കാസർഗോട്ട് കൂലിപ്പണി ചെയ്ത് നടന്നിരുന്ന മുരിക്കുമുറി വേലായുധൻ ശങ്കർ ദേവറാണയായ കഥയും നിനക്ക് മനസ്സിലാവില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? നിരപരാധിയായ എന്നെ നിരപരാധിയെ തേനിമല ബഹിരാകാശ കേന്ദ്രത്തിലെ എത്ര ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് സാങ്കേതിക രഹസ്യങ്ങൾ ചോർത്തിയെടുത്തിട്ട് ഫ്രാൻസിലെ സ്വകാര്യ കമ്പനികളിൽ അവരെ ജോലിക്കയച്ചിട്ടുണ്ട്. ദേവേന്ദ്രപുരി ലിക്വിഡ് പ്രൊപ്പൾഷൻ കൺട്രോൾ സിസ്റ്റം, PSRV ബാംഗ്ലൂർ എന്നീ കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ സുരക്ഷിതത്വ രേഖകൾ എത്ര ശത്രു രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നീ തിരുവനന്തപുരത്ത് 100 തവണ വിമാനം ഇറങ്ങിയപ്പോഴും ഗ്രീൻ ചാനലിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ എത്ര ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. നീ അന്തർവാഹിനികളുമായി വാർത്താവിനിമയം നടത്താൻ ഇന്ത്യ കണ്ടുപിടിച്ച വെരി ലോ ഫ്രീക്വൻസി സാങ്കേതിക വിദ്യയും PSRV ശാസ്ത്രജ്ഞന്മാർ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ റഡാർ രഹസ്യങ്ങളും ചോർത്തി കൊടുത്തിട്ട് പകരാമന്മാർ എറിഞ്ഞു തന്ന എത്ര മൂന്നാംകിട വേശികളെ പ്രാപിച്ചിട്ടുണ്ട്. നീ 736 കിലോ ന്യൂട്ടൺ ശക്തിയുള്ള അതിശീത രണ്ടാം ഘട്ട എഞ്ചിൻ പരാജയപ്പെടുത്താൻ സാധാരണ ജീവനക്കാരുടെ ചോറ്റ് പാത്രം വരെ പരിശോധിക്കുന്ന PSRV എത്ര സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് മാമാപ്പണി ചെയ്തിട്ടുണ്ട്. നീ ഓ കൊള്ളാം, നല്ല പേര്, കേൾക്കാൻ സുഖമുണ്ട്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതതിലും സുഖമുള്ള പേര്. ഉടുമ്പൻചോലക്കാരൻ മഹേഷ് അരവിന്ദും പട്ടാളക്കാരൻ ഉണ്ണിത്താനും. അല്ല അല്ല അല്ല, റോയൽ വേട്ടപ്പട്ടി എന്നറിയപ്പെടുന്ന ശ്രീധർ പ്രസാദും ഹിറ്റ്മാൻ മൂർത്തി വെരി ഇന്റലിജന്റ് ഓഫീസേഴ്സ് സമ്മതിച്ചു. 1 മാസം കൊണ്ട് 25 കൊല്ലത്തെ എന്റെ എല്ലാ മഹത്വങ്ങളും തെളിയിച്ചിരിക്കുന്നു. നീ പറഞ്ഞതെല്ലാം സത്യമാണ്, എല്ലാം ഞാൻ ചെയ്തതുമാണ്. ബട്ട് ലൈഫ് ഈസ് എ ഗെയിം. അതിബുദ്ധിമാന്മാർക്ക് ദൈവം അധികമായി ചൂടുക്കാറില്ല. സോ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തു കഴിഞ്ഞു. നീ പറഞ്ഞില്ലേ എന്റെ സാമ്രാജ്യം? ആ അത് തന്നെ. അത് ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ അതെന്നോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയല്ലേ? ഓ, നിന്റെ തെളിവുകൾ നിഷ്പ്രഭമാക്കാൻ എനിക്കത് ചെയ്തേ പറ്റൂ. സീതീസ്, ഒന്ന് പ്രസ് ചെയ്താ മതി. എന്നെ കുറിച്ച് നിനക്ക് കിട്ടിയ എല്ലാ തെളിവുകളും അവിടെ പൊടിയാണ്. കൂടെ അതിബുദ്ധിമാന്മാരായ ശ്രീധർ പ്രസാദും മൂർത്തിയും അതെന്റെ പുതിയ ഉദയമായിരിക്കും. ശങ്കർ ദേവറാണയുടെ പുതിയ സാമ്രാജ്യത്തിന്റെ ഉദയം. നിങ്ങൾ അതിന് സമ്മതിക്കണം. പ്ലീസ്. Thank you.
ജീവനോടെ കിട്ടില്ല. റോ, കേൾക്കാൻ നല്ല സുഖമുണ്ട് അല്ലേ? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അതിലും സുഖമുണ്ട് അല്ലടാ. കേൾക്കാൻ മാത്രമല്ല, കണ്ടാലും കൊണ്ടാലും നല്ല സുഖമാണെന്ന് നിനക്ക് ഡൽഹിയിലെ റെഡ് ഫോർട്ടിലേക്ക് വരുമ്പോ മനസ്സിലാവും. നിന്റെ മറ്റടത്ത സാമ്രാജ്യത്തിന്റെ ഉദയമുണ്ടല്ലോ, അതിന് തീഹാർ ജയിലിലെ കഴിമരത്തിലായിരിക്കും. മൂർത്തി, എടോ ഉടുമ്പൻചോലെ, താരാളെ കൊള്ളാവുന്നോടു. Congratulations, Mr. Sreedhar Prasad. Thank you, sir. Congratulations. Thank you, sir. Mr. Alexander? Sir. They are from Rome. Oh. Sir.
പ്രസാദ്. താങ്ക് യു ഫോർ എവറിഥിങ്. തങ്കമണിയിലെ ഭാര്യ വീട്ടിൽ വരുമ്പോ ഉടുമ്പൻചോലയ്ക്ക് വരാൻ മറക്കണ്ട. അവിടെ ഏലക്ക പറിക്കുന്ന സീസണാ. ബസിന്റെ കുടുക്കം ഉണ്ടെങ്കിൽ എനിക്കൊരു ഇതുള്ളൂ. 11:30 വണ്ടിയുണ്ട്. ആ ഊഹത്തെ കാലിടും.